ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. സ്നേഹവാനായ കർത്താവേ, ഈ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നാഥ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് തരുവാൻ തിരുമനസ്സായതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിലിരിക്കുമ്പോൾ പോലും അവിടുത്തെ സ്വർഗീയ വചനം ഞങ്ങൾക്ക് സമൃദ്ധിയായി തരുന്നതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അവിടുന്ന് കാണണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അയച്ചു തരണമേ. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല അവന് തക്കതായി തുണ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്നറിയുന്ന കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ തുണയായിട്ട് ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവിന് വിട്ട് ഒരിക്കൽ പോലും ജീവിക്കാൻ ഞങ്ങൾക്ക് ഇടയാകരുതേ. കർത്താവ്, ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം അവിടുത്തെ പരിശുദ്ധ മാലാകന്മാർ ഞങ്ങൾക്ക് ചുറ്റും കാവലായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൻ്റെ വചനം കേൾക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. വചനം കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു മാനസാന്തരം തരണമേ. കർത്താവ്, ഞങ്ങൾ വചനം കേട്ടതുപോലെയല്ല കേട്ടതിന് ശേഷം ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കത്തക്കവണ്ണം ഞങ്ങളോട് മനസ്സിലെയ്യണമേ. കർത്താവ്, ഇതിൻ്റെ വചനം ഞങ്ങൾക്ക് സമൃദ്ധിയെ തരണമേ. വചനം ഞങ്ങൾക്ക് ജീവനായിരിക്കണമേ. വചനം ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് തരണമേ. വചനം ഞങ്ങൾക്ക് മാനസാന്തരം തരണമേ. നിൻ്റെ വചനത്തിലൂടെ നിന്നെ ഗ്രഹിക്കുവാനും നിൻ്റെ വചനങ്ങൾ അനുസരിപ്പാനും ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ. കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം അവിടുത്തെ വചനത്താൽ ഞങ്ങൾ നടത്തണമേ. ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങൾ തെറ്റിപ്പോകാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നേർവഴിക്ക് നയിക്കണമേ. കർത്താവേ, ആ പാപിനിയായ സ്ത്രീയെ പോലെ കർത്താവേ, അവിടുത്തെ തിരക്കാൽക്കൾ വന്ന് ഞങ്ങൾക്ക് കണ്ണുനീർ വഴുത്തുന്നു. നിൻ്റെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. സമൃദ്ധിയായി ഞങ്ങൾക്ക് വചനം തരണമേ. കർത്താവേ, വചനം സംസാരിക്കുന്നവരുടെ നാവിൽ അവിടുത്തെ നാമം നൽകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് അവരെ നയിക്കണമേ. സ്വർഗീയ വചനം വിളമ്പിക്കൊടുക്കുമ്പോൾ അവരും വിശുദ്ധിയോട് നടക്കാൻ കടന്ന് കൃപ നൽകണമേ. എല്ലാ കൃപ കൊണ്ടും നിറയ്ക്കണമേ. ഞങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലത്തോളം നിന്നോട് കൂടെ ജീവിക്കുവാനും നിന്നെ അനുസരിപ്പാനും നിൻ്റെ വചനം കേട്ടുകൊണ്ട് ജീവിക്കാൻ ഇടയാക്കണമേ. എല്ലാ മഹത്വം അവിടെ നിൽക്കണമേ. ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ ദൈവം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനമാണ്. കർത്താവ് കുരിശിൽ മരിച്ച് കഷ്ടത അനുഭവിച്ചാണ് ഇത് നമുക്ക് സാധ്യമാക്കി തന്നത്. തൻ്റെ പിന്നാലെ വരുന്ന എല്ലാ വിശ്വാസിയോടും കർത്താവ് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ഗാനത്തിൽ പ്രൊഫസർ എം വൈ യോഹന്നാൻ സാർ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗഭാഗ്യം എന്താണെന്ന് വിവരിക്കുകയാണ്. ഈ പാട്ട് പാടുമ്പോൾ കഷ്ടം സഹിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിക്കുന്ന അനുഭവം നമുക്ക് ലഭിക്കട്ടെ. നമുക്ക് ചേർന്ന് പാടാം ക്രിസ്തീയ ജീവിത സൗഭാഗ്യമേ എന്ന ഗാനം. ജീവിത സൗഭാഗ്യമേ ആനന്ദമാൻ ജീവിതം ക്രിസ്തുവിൻ പിൻപേ ക്രൂശുമെടുത്തു പോകുന്ന ജീവിതമേ ക്രിസ്തുവിൻ പിൻപേ ക്രൂശുമെടുത്തു പോകുന്ന ജീവിതമേ ഭാരം താങ്ങുവതോ ക്ലേശമതു നിശ്ചയം ക്രൂശിനു ശേഷം കിരീടമുണ്ടെന്നത് ഓർക്കുകയാനന്ദമാ ക്രൂശിനു ശേഷം കിരീടമുണ്ടെന്നത് ഓർക്കുകയാനന്ദമാ
മനസ്സിന്റെ ഭാരം കുറയ്ക്കുവാനായി നീളം കുറുതാക്കിലോ സ്വർഗ തുറമുഖത്തെത്തുവാനുള്ളൊരു പാലമതാവുന്നില്ല സ്വർഗ തുറമുഖത്തെത്തുവാനുള്ളൊരു പാലമതാവുന്നില്ല സാരമില്ല തമ്മിൽ വെളിപ്പെടും തേജസ്സോർത്തേശുവിൻ പൊന്മുഖം കാണുന്ന ഭാഗ്യം വന്നിച്ചിടാനാകുമോ യേശുവിൻ പൊന്മുഖം കാണുന്ന ഭാഗ്യം വന്നിച്ചിടാനാകുമോ ിടുവാനൊരു ശരീരമിന്ന് വിശ്വസിപ്പാൻ മനസ്സും സ്നേഹിപ്പതിന്നൊരു ഹൃദയവും പാലിൽ മുക്തി മാർഗമതേ സ്നേഹിപ്പതിന്നൊരു ഹൃദയവും പാലിൽ മുക്തി മാർഗമതേ കഴുകപ്പെടാം വിശുദ്ധരകീർന്നിടാമേ വാനവിരിവിൽ പറന്നുയരാം തന്റെ വിശുദ്ധരോടൊത്തുമേഘേ വാനവിരിവിൽ പറന്നുയരാം തന്റെ വിശുദ്ധരോടൊത്തുമേഘേ ക്രിസ്തീയ ജീവിത സൗഭാഗ്യമേ ആനന്ദമാം ജീവിതം ക്രിസ്തുവിൻ പിൻപേ ക്രൂശുമെടുത്തു പോകുന്ന ജീവിതമേ ക്രിസ്തുവിൻ പിൻപേ ക്രൂശുമെടുത്തു പോകുന്ന ജീവിതമേ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നേ ദിവസം നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ ആയിരിക്കാനും കർത്താവിൻ്റെ സാക്ഷിയായി നിങ്ങളോട് ഒരുമിച്ച് അല്പസമയം ചെലവഴിപ്പാനും കർത്താവ് തന്ന സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തുവെന്നും കർത്താവ് എനിക്ക് നല്ലവനായിരുന്നുവെന്നും നിങ്ങളോട് സാക്ഷിപ്പാനായി കിട്ടിയ ഒരവസരം വളരെ വിലയേറിയതായി ഞാൻ കാണുകയാണ്. നിങ്ങൾ ദൈവവചനം നമുക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടുന്നതിനായി പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് നിങ്ങളോടൊരുമിച്ച് അല്പസമയം ചിന്തിക്കുവാനായിട്ട് ഞാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 5:1-11 വാക്യങ്ങളാണ്. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണിത്. കർത്താവായ യേശുക്രിസ്തു തിബരിയാസ് കടൽ തീരത്ത് അല്ലെങ്കിൽ ഗന്നേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് ഗലീല കടലിൻ്റെ തീരത്ത് നിൽക്കുന്നു. അനേകം ജനങ്ങളവിടെ കൂടിയിരിപ്പുണ്ട്. ജനങ്ങൾ അവനെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്, ദൈവവചനം കേൾക്കുന്നതിനായി തിക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് നോക്കുമ്പോൾ രണ്ട് പടകുകൾ കരയ്ക്ക് അടുപ്പിച്ചിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ആ പടകുകളിലുള്ള മീൻപിടുക്കാർ അതിൽ നിന്ന് ഇറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നാം അവിടെ കാണുന്നത്. കർത്താവ് അവിടെ നിന്ന്
നീങ്ങി ഒരു പടകിലേക്ക് കയറുകയാണ്. ആരോടും ചോദിക്കുന്നില്ല, ഒരു പടകിലേക്ക് കയറി. എന്നിട്ട് ശിമോനെ വിളിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, രണ്ട് പടക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ശിമോനുള്ളതായ പടകിൽ കർത്താവായ യേശുക്രിസ്തു കയറി. ശിമോനെ വിളിച്ചിട്ട് അവൻ അപേക്ഷിക്കുകയാണ്, കരയിൽ നിന്ന് അല്പം നീക്കണം. ഈ 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അതൊരു 4-5 ഭാഗമായിട്ട് വേണമെങ്കിൽ തിരിക്കാം. 1, ജനം തിക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് കർത്താവായ യേശുക്രിസ്തു ജനത്തെയോട് ദൈവവചനം സംസാരിക്കുന്നു, അവരെ ഉപദേശിക്കുന്നു. അത് ആദ്യത്തെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ശിമോനോട് കരയിൽ നിന്ന് ഒരല്പം നീക്കണമെന്ന് പറയുന്നു. ശിമോൻ്റെ പടകിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു ജനത്തെ ഉപദേശിക്കുന്നു. 2 ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്, ഈ ശിമോനുള്ളതായ പടകിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ ഇരിക്കുന്ന, പടകിൽ ഒന്നുമില്ലാതിരിക്കുന്ന ഒരു എംറ്റി ആയിട്ടുള്ള ഒരു പടകാണ് കർത്താവ് അവിടെ കാണുന്നത്. അങ്ങനെയുള്ള ആ പടകിൽ നിന്നുകൊണ്ട് ശിമോനോട് കർത്താവ് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ശിമോൻ്റെ അവസ്ഥ കണ്ട് മനസ്സിലാക്കി ചെയ്യേണ്ടുന്ന കാര്യം കർത്താവ് ശിമോനോട് പറയുന്നതാണ് നാം അവിടെ കാണുന്ന 2 ഭാഗം. 3 ഭാഗം ഒരു അത്ഭുതം നടക്കുന്നതാണ്. കർത്താവ് പറഞ്ഞതെല്ലാം അനുസരിക്കുന്ന ആ ശിമോൻ ആഴത്തിലേക്ക് നീക്കി വലയിറക്കിയപ്പോൾ പെരുത്ത് മീൻകൂട്ടം വലയിൽ അകപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. ഒരു അത്ഭുതം നടക്കുന്നു. പെരുത്ത് മീൻകൂട്ടം പിടിക്കുവാനായിട്ട് ശിമോന് സാധിക്കുന്നു. ആ 3 ഭാഗം കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ഭാഗമെന്ന് പറയുന്നത്, ശിമോൻ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയും ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഔന്നത്യവും കാണുന്നു. എത്ര വലിയവനാണ് എൻ്റെ പടകിൽ ഇരിക്കുന്നതെന്ന് കാണുന്നു. മാത്രമല്ല, തൻ്റെ സ്വന്തം അവസ്ഥയും കൂടെ മനസ്സിലാക്കുന്നു. ഞാൻ ആരാണ്? ഞാനൊരു പാപിയായ ഒരു മനുഷ്യനാണ് എന്ന് ശിമോൻ മനസ്സിലാക്കുന്നു. സകല കാര്യങ്ങളും അറിയുന്നവനായൊരു കർത്താവായ യേശുക്രിസ്തുവിനെ ശിമോൻ തൻ്റെ സ്വന്തം പടകിൽ കാണുകയും തൻ്റെ സ്വന്തം സ്വഭാവവും തൻ്റെ സ്വന്തം അവസ്ഥയും മനസ്സിലാക്കുന്ന ഒരു ശിമോൻ നാം അവിടെ കാണുകയാണ്. അങ്ങനെയുള്ള ഒരു ശിമോനോട് പറയുന്നത് പിന്നെയുള്ള ഭാഗത്തിൽ കാണുന്നത്, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. ഭയപ്പെടേണ്ട, ശിമോനോട് പറയുകയാണ്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഒരു വലിയൊരു വാഗ്ദത്തവും കർത്താവ് അവിടെ കൊടുക്കുന്നതാണ് നാം കാണുന്നത്. വീണ്ടും തുടക്കത്തിലേക്ക് നാം വരുമ്പോൾ ഈ കർത്താവിന് അറിയാം, ശിമോൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഇതിൻ്റെ തലേ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, 38 വാക്യം 4, ശിമോൻ്റെ അമ്മാവിയമ്മ ജ്വരം പിടിച്ച് വളരെ കലശലായ അസുഖമായിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ വീട്ടിലുണ്ടായിരുന്ന ശിമോൻ ഉൾപ്പെടെയുള്ളവർ കർത്താവിനോട് അപേക്ഷിക്കുന്നത് നാം കാണുന്നുണ്ട്. അപേക്ഷിക്കുന്നത് എന്തിനാണ്? ഈ അമ്മയ്ക്ക് സൗഖ്യം കിട്ടേണ്ടതിന് അപേക്ഷിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു അവൾക്ക് സൗഖ്യം കൊടുക്കുന്നതും ശിമോനും കണ്ടതാണ്. ഉന്നതനായ ഒരു ദൈവമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നത് എന്ന് ശിമോൻ മനസ്സിലാക്കുന്നില്ല. പെരുത്ത് മീൻകൂട്ടമാക്കിയ ആ സമയത്താണ് ശിമോൻ യഥാർത്ഥമായി മനസ്സിലാക്കുന്നത്, ഇത് ദൈവപുത്രനായ ക്രിസ്തുവാണ്. എൻ്റെ പടകിലിരിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല, എൻ്റെ പടകിലിരിക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ശിമോൻ മനസ്സിലാക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. കർത്താവ് ശിമോനോട് പറയുന്നതും ഭയപ്പെടേണ്ട എന്നാണ്. ഈ ശിമോൻ മീൻപിടുത്തത്തിന് വളരെ കേമനായിരിക്കണം. കാരണം വളരെ നാളുകളായി ഇതേ കടലിൽ മീൻ പിടിക്കുന്ന മനുഷ്യനാണ്. ഏതൊക്കെ സമയത്ത് മീൻ പിടിച്ചാൽ മീൻ കിട്ടും, ഏതൊക്കെ രീതിയിൽ മീൻ പിടിച്ചാൽ മീൻ കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശിമോൻ അറിയാം. ശിമോനും കൂടെയുള്ളവർക്കും അറിയാം. എന്നാൽ ഒരു തച്ചൻ്റെ മകനായ ഒരു തച്ചൻ വന്നിട്ട് പറയുകയാണ് മീൻപിടുത്തത്തിന് ആഴത്തിലേക്ക് വലയിറക്കുക എന്ന്. എനിക്കറിയാം എപ്പോഴാണ് പിടിക്കേണ്ടത് മീൻ. എന്നിട്ട് ഈ തച്ചൻ എന്നോട് പറയുന്നു, നീ ഇപ്പോൾ പോയി വലയിറക്കുക. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പടകിലേക്ക് കയറി ഈ ഉപദേശങ്ങളെല്ലാം ശിമോനും കേട്ടപ്പോൾ അവനിലുള്ള വിശ്വാസം ശിമോൻ വർദ്ധിക്കുകയാണ്. ശിമോൻ അന്ന് തൻ്റെ അമ്മാവിയമ്മയെ സൗഖ്യമാക്കിയ കാര്യവും അപ്പോൾ ഓർത്തിരിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവം ഇതായിരിക്കണം.
നാം എത്ര അധ്വാനിച്ചാലും നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു എന്ന് തോന്നുമ്പോഴും അധ്വാനിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ അധ്വാനത്തിന് ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം പടകിലേക്ക് സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് വിളിച്ച് അവനെ നാം സ്വന്തം പടകിലിരുത്തുവാൻ അനുവദിക്കുന്നുവെങ്കിൽ, നാം വായിക്കുന്നത് എങ്ങനെയാണ്? കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു. കർത്താവിൻ്റെ അപേക്ഷ കേട്ട് കരയിൽ നിന്ന് അല്പം നീക്കുവാൻ നമുക്ക് സാധിച്ചാൽ, നമ്മുടെ അധ്വാനത്തിന് കർത്താവ് പറയും പോലെ നാം അധ്വാനിച്ചാൽ, കർത്താവ് പറയും പോലെ നാം അനുസരിച്ചാൽ നമ്മുടെ അധ്വാനത്തിന് പ്രതിഫലം കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വേദഭാഗം അതിനൊരു തെളിവാണ്. ഒന്നാമത്തെ ഭാഗം, കർത്താവായ യേശുക്രിസ്തു ശിമോൻ്റെ പടകിലിരുന്നു കൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു. നമ്മുടെ പടക് ജനത്തെ ഉപദേശിക്കുന്നതിനായി, മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നതിനായി നാം വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ ദൈവം നടത്തി തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ യോഹന്നാൻ സാറിൻ്റെ രണ്ടാമത്തെ മകനാണ്. 1973 മുതൽ ഞാൻ ഈ കൂട്ടായ്മയിൽ കൂടി നടക്കുന്നു. അന്ന് വളരെ ചെറുപ്പമാണെങ്കിലും എൻ്റെ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ വിട്ടുകൊടുക്കുവാൻ എനിക്ക് ദൈവം ഒരു കൃപ ചെയ്തു. അവൻ ചെയ്ത കൃപ വലിയതാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഞാനിപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം, ആത്മീകമായും ഭൗതികമായി പോലും നടന്ന കാര്യങ്ങളെല്ലാം ദൈവം തന്നതാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നതിലോ ഞാൻ നനയ്ക്കുന്നതിലോ ഞാൻ അധ്വാനിച്ചതിലോ എത്രയോ അധികമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗ്രഹിച്ചു. ഞാൻ 1986 നാട്ടിൽ നിന്ന് എൻ്റെ ജോലിക്കായി പുറത്തേക്ക് പോകുന്നത്. ഇത്രയും നാളുകൾ പുറത്തു നിൽക്കുമ്പോഴും ഈ കൂട്ടായ്മയോട് അടുത്തു നിൽക്കുവാനും ദൈവത്തോടും ദൈവമക്കളോടും ചേർന്ന് നിൽക്കുവാനും കർത്താവായ യേശുക്രിസ്തു എനിക്ക് സാധ്യമാക്കി തന്നു. ഞാൻ വീണു പോകാമായിരുന്ന അനേകം സംഭവങ്ങളും അനേകം സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്നേഹത്താലും കൃപയാലും എന്നെ ഇത്രത്തോളം വഴി നടത്തി. ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഓരോരോ കാര്യങ്ങൾ, ചെറുപ്പം മുതൽ നടന്നു വന്ന ഓരോരോ കാര്യങ്ങൾ, ഞാൻ അർഹിക്കുന്നതിലും ഞാൻ ആഗ്രഹിക്കുന്നതിലും അത്യന്തം പരമായി എന്നെ സ്നേഹിച്ചു. പത്രോസ് ലീഹ വീണ്ടും പറയുന്നുണ്ട്, 18:28 പറയുന്നുണ്ട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നുവെന്ന്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ അനുഗമിച്ചിരിക്കുന്ന ഒരു പത്രോസിനെയാണ് നാം അവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കുള്ളതിനെല്ലാം ദൈവസന്നിധിയിലേക്ക്, കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ജീവിക്കുവാൻ സാധിച്ചാൽ ദൈവം നമ്മെ നടത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശിമോൻ്റെ വിശ്വാസം കണ്ടിട്ട് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാൻ പറഞ്ഞപ്പോഴുള്ള വിശ്വാസവും, കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് പറഞ്ഞപ്പോഴുള്ള വിശ്വാസവും അനുസരണവും കണ്ടിട്ട് കർത്താവായ യേശുക്രിസ്തു അവൻ്റെ പടകിലിരുന്നു. കർത്താവ് ഇരുന്നപ്പോൾ അപ്പോഴാണ് പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെടുന്നത്. എന്തോ ഒരു ഭാഗ്യം, കർത്താവിൻ്റെ കരുണ ശിമോനോടുകൂടി ഇരുന്നതുകൊണ്ട് ഭാഗ്യം അവന് കിട്ടി. കൂടെയുള്ളവരെയും വിളിക്കുകയാണ്, നമുക്കുള്ള അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളും നമുക്ക് കിട്ടുന്നതെല്ലാം നാം സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, നമ്മുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി, നമ്മോട് ചേർന്നിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പങ്കുവെക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് നാം അവിടെ കാണുന്നത്. ഈ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടപ്പോൾ തൻ്റെ കൂടെയുള്ളവരെയും ശിമോൻ മാടി വിളിക്കുകയാണ്. അവർക്കും കിട്ടി അതിൻ്റെ ഭാഗ്യം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു കൂടെ ഇരിക്കുമ്പോൾ സ്വന്തം കാര്യങ്ങളെല്ലാം അവനെ മനസ്സിലാകുകയാണ്. കർത്താവ് സർവത്തെയും സൃഷ്ടിച്ചവൻ എൻ്റെ പടകിലിരിക്കുന്നു, എല്ലാറ്റിനും കഴിവുള്ളവൻ എൻ്റെ പടകിലിരിക്കുന്നു, ഞാനോ ഒന്നും ഇല്ലാത്തവൻ, ഞാനൊരു പാപിയായ മനുഷ്യൻ, ഈ പാപിയായ മനുഷ്യൻ്റെ പടകിൽ വരുവാൻ എനിക്ക് എന്ത് യോഗ്യത? ശിമോൻ അതാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് പറയുന്നത്, കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. നമ്മുടെ സ്വന്തം അവസ്ഥ നാം ഒന്ന് മനസ്സിലാക്കിയാൽ നിശ്ചയമായും നാം കർത്താവിനോട് പറയും, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണമേ എന്ന് നാം കർത്താവിനോട് പറയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ പറയുമ്പോഴാണ് കർത്താവ് അവൻ്റെ അനുഗ്രഹങ്ങൾ വീണ്ടും തരുന്നത്. അതുവരെയും പറഞ്ഞിട്ടില്ല എന്നെ അനുഗമിക്കണമെന്ന്. എന്നാൽ പാപിയായ മനുഷ്യൻ ഞാൻ ആകുകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞപ്പോഴാണ്, അതിനുശേഷമാണ് കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, തൻ
തനിക്കും തന്നോട് കൂടെയുള്ളവർക്കും സംഭ്രമം പിടിച്ചിരുന്ന ആ സമയത്ത് പറയുകയാണ്, ഭയപ്പെടേണ്ട. ഈ ഭയപ്പെടേണ്ട എന്നുള്ള ഒരു വാക്ക് കർത്താവിൻ്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ ശിമോനും ബാക്കിയുള്ളവർക്കും എല്ലാ ഭയവും മാറി. കർത്താവായ യേശുക്രിസ്തു ശിമോനോട് പറയുന്നത് ആഴത്തിലേക്ക് മീൻപിടുത്തത്തിന് വലയിറക്കുവാൻ പറയുമ്പോൾ ശിമോൻ പറയുന്ന ഒരു വാക്കുണ്ട്, നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു. നാഥ, മാസ്റ്റർ, കമാൻഡർ, ബോസ്, ഞങ്ങളെല്ലാം ചെയ്യാനുള്ളതെല്ലാം ചെയ്തതാണ്, അതുകൊണ്ട് ഇനി ഞങ്ങളുടെ കഴിവിന് ഒത്തതെല്ലാം ഞങ്ങൾ ചെയ്തു, ഇതിൽ പരമായിട്ട് ചെയ്യുവാനായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ സകല ശ്രമങ്ങളും പാഴായിപ്പോയി, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല, ഇതുവരെയും ഞാൻ പല കാര്യങ്ങളും നോക്കി, എനിക്ക് ചെയ്യാവുന്ന അധ്വാനങ്ങളെല്ലാം ചെയ്തു, എന്നാൽ ഒന്നും വിജയിച്ചില്ല. അതുകൊണ്ട് പറയുകയാണ്, നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. എത്ര വിശ്വാസമാണ് നമ്മുടെ കാണുന്നത്, എന്തൊരു അനുസരണമാണ് നമ്മുടെ കാണുന്നത്. ശിമോന് കിട്ടിയ മഹാഭാഗ്യം അത് തന്നെയാണ്. ഇത്രയും അനുസരണവും വിശ്വാസവും കിട്ടിയ ശിമോനെ തൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനാകുവാൻ കർത്താവായ യേശുക്രിസ്തു തിരഞ്ഞെടുത്തു. നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുസരണവും കണ്ടിട്ടാണ് കർത്താവ് നമുക്ക് പടിപടിയായുള്ള ഉയർച്ച തരുന്നത്, ആത്മീകമായുള്ള ഉയർച്ച തരുന്നത്. നമ്മുടെ വിശ്വാസം കണ്ടിട്ട്, നമ്മുടെ അനുസരണം കണ്ടിട്ട് ശിമോൻ പത്രോസും കൂടെയുള്ളവരും അവനെ അനുസരിച്ചു, അവനിൽ വിശ്വസിച്ചു. നമുക്കും വേണ്ടിയത് അതാണ്, ക്രിസ്തുവിനെ അനുസരിക്കുക, ക്രിസ്തുവിനെ വിശ്വസിക്കുക. വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതായിരിക്കും. കിട്ടുന്ന പ്രതിഫലം നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ അധികമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്ന അനുഗ്രഹങ്ങൾ, ഞാൻ പഠിക്കുന്നതിനൊന്നും വലിയ ഒരുവിധമൊക്കെ പഠിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു, എന്നാൽ ഞാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കാതെ വന്നപ്പോൾ ഞാൻ നിരാശനായിരുന്നു. ഞാൻ നിരാശയോടെ ഇനി എന്ത് എന്ന് ഞാൻ ചിന്തിച്ച അനേകം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും കയറി വരുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്നെ കണ്ടിരുന്നതുകൊണ്ട്, എന്നെ വിളിച്ചിരുന്നതുകൊണ്ട്, ഒരു ചെറിയൊരു വിശ്വാസം അവനെന്നിൽ കണ്ടിരുന്നതുകൊണ്ട്, എന്നെ മാത്രമല്ല ചാച്ചനും മമ്മിയും ഞങ്ങളെ വളർത്തിയിരുന്നത് ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന്, അത് വളരെ നിർബന്ധമായിരുന്നു ഞങ്ങളെക്കുറിച്ച്. ചാച്ചനും മമ്മിയും അങ്ങനെയാണ് ഞങ്ങളെ ജീവിച്ച് കാണിച്ചു തന്നിരുന്നത്. അനേകം പഴികളും ദുഷികളും ചാച്ചനും മമ്മിയും എല്ലാം കേൾക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിലൊന്നും പതറാതെ ക്രിസ്തുവിൻ്റെ പിന്നാലെ സകലവും വിട്ട് അനുഗമിച്ച ആ ശിഷ്യന്മാരെ പോലെ ചാച്ചൻ നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതായിരുന്നു ഞങ്ങളുടെ മാതൃക. ചാച്ചനിപ്പോൾ നമ്മോടുകൂടെ ഇല്ല, സ്വർഗത്തിലിരുന്നു കൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ ഈ ഞങ്ങളെ കാണിച്ചു തന്ന ആ പാതയിലൂടെ ഞങ്ങൾ നടക്കുമെന്നുള്ള ഒരു തീരുമാനം, അത് വളരെ കൃത്യമായ ഒരു തീരുമാനമാണ്. ഒന്നും ഞാൻ പറഞ്ഞല്ലോ, ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടന്നില്ല. എന്നാൽ കർത്താവ് അവൻ്റെ അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി തരുവാൻ തുടങ്ങിയപ്പോൾ, അമർത്തി കുലുക്കി കിട്ടിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഒരു ബാങ്കിൽ പ്രൊബേഷണറി ഓഫീസറായിട്ട് കയറി, അവിടെ നിന്ന് വേറെ ഒരു ബാങ്കിൽ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിലേക്ക് മാറി. വളരെ ഞാൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ പടിപടിയായി നോക്കുമ്പോൾ, പഠിത്തം, ജോലി, എൻ്റെ വിവാഹം, മക്കൾ, എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളെല്ലാം ഏറ്റവും ഭംഗിയായി കർത്താവ് നടത്തി. ഇപ്പോൾ ഇതുവരെയും അവൻ്റെ വഴിയിലൂടെ നടക്കുവാൻ കർത്താവ് എന്നെ അനുവദിച്ചു. എൻ്റെ കുറവുകളും കുറ്റങ്ങളും ഒന്നും നോക്കാതെ കർത്താവ് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളെല്ലാം ഉപരിയായി തന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. ഇന്ന് നാം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഏത് രീതിയിലാണ് ഇരിക്കുന്നതെന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ഞാൻ എന്നോടും കൂടെയാണ് പറയുന്നത്, ഈ പത്രോസിനെ പോലെ അധ്വാനിച്ച് ഒന്നും കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് അല്പം കരയിൽ നിന്ന് അല്പം നിൽക്കണമെന്ന് അപേക്ഷിക്കുമ്പോൾ ആ കേൾക്കുവാനായി നമ്മുടെ ചെവി തുറന്നിരിക്കുന്നുവോ, അവൻ നമ്മുടെ കാതുകൾ അവൻ്റെ വചനം കേൾക്കുവാനായി തുറന്നിരിക്കുന്നുവോ എങ്കിൽ, നാം വചനം കേട്ടിട്ട് അത് അനുസരിക്കുന്നുവോ, അനുസരിക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പടകിൽ കയറി നിന്നുകൊണ്ട് നമ്മോടും ജനത്തോടും ഉപദേശങ്ങൾ തരും. ആ ഉപദേശങ്ങൾ കേട്ട് നമ്മുടെ ഒന്നുമില്ലായ്മയും നമ്മുടെ കുറവുകളും കുറ്റങ്ങളും എല്ലാം അറിയുന്നവനായ കർത്താവ്
നമ്മുടെ അധ്വാനം ഫലിച്ചില്ല എന്ന് കാണുന്നവനായ കർത്താവ് നമ്മോട് പറയും, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടിയില്ല അറിയാം, എന്നാൽ നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക, ഞാൻ നിന്റെ പടകിലുണ്ട്, നിന്റെ ജീവിതത്തിൽ ഞാനുണ്ട്, നിന്റെ ഹൃദയത്തിൽ ഞാനുണ്ട്, ഞാനുള്ളപ്പോൾ നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല എന്ന് നമ്മോട് പറയുന്നവനായ ഒരു കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്കിപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുവോ? ആ സാധിക്കുന്നുവെങ്കിൽ, നമ്മുടെ പടകിലെ അവനുണ്ടെങ്കിൽ, നമ്മുടെ അധ്വാനം വിഫലമായെങ്കിൽ പോലും ഇപ്പോൾ ഇനി ആ ഒരു തീരുമാനം നമുക്കെടുക്കുവാൻ സാധിക്കുന്നുവോ? വിശ്വസിക്കുന്നു നാഥ, അനുസരിക്കും ഞാൻ എന്നുള്ള ഒരു തീരുമാനമെടുത്താൽ അത്ഭുതം നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ അത്ഭുതം നടക്കുമ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ ഉള്ള അവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ, സ്റ്റാൻഡേർഡ് ചാർട്ടേഡിൽ നിന്ന് ഒരു മാനേജിങ് ഡയറക്ടറായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഏഴയലത്ത് പോലും എത്തുവാനുള്ള ഒരു യോഗ്യതയും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല, എനിക്ക് വളരെ ഉറപ്പാണ്. എന്നാൽ എന്തുകൊണ്ട് എനിക്കത് സാധിച്ചു എന്ന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, കർത്താവിനെ പിൻപറ്റുന്ന ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മകനായി ജനിക്കുവാൻ എനിക്ക് സാധിച്ചു. ആ കർത്താവിനെ പിൻപറ്റിയതിനുള്ള അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും കിട്ടി എന്നുള്ളതാണ് ഞങ്ങളുടെ സാക്ഷ്യം. ഇത് ലൗകികമായിട്ടുള്ള അനുഗ്രഹം കിട്ടിയതിനെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ നേരായ മാർഗത്തിലൂടെ നടക്കുവാൻ ഒരാഗ്രഹവും അതിലൂടെ നടക്കുവാനുള്ള ഒരു കൃപയും കർത്താവായ യേശു ക്രിസ്തു തന്നിരിക്കുന്നു. നിങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത് ഇതാണ്, നിങ്ങളുടെ ജീവിതങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നുവെങ്കിൽ അവൻ നിശ്ചയമായും നിങ്ങളെ വഴി നടത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഭയപ്പെടേണ്ട എന്ന് നമ്മോട് പറയുന്നവനായ ഒരു കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്കുള്ളത്. നമ്മുടെ ഭയങ്ങൾ മാറ്റിത്തരും, ഞങ്ങളുടെ അധ്വാനങ്ങൾക്ക് ഫലം തരും, നമുക്ക് പ്രതിഫലം തരുന്നവനായ ഒരു കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഇവിടെ നിന്ന്, ഈ ലോകത്തിൽ നിന്ന്, നമ്മുടെ ജീവിതം എത്ര നാളുണ്ട് എന്ന് നമ്മൾ അറിയുന്നില്ല. ഇത് കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമുക്ക് കേൾക്കേണ്ടത് ഇതുതന്നെയാണ്, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കും എന്നുള്ള ആ ഒരു നല്ല മൊഴി നമുക്ക് കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ നാം നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഇതുവരെ വന്നതെല്ലാം വന്നു, അതെല്ലാം എൻ്റെ ദൈവമേ നീ ക്ഷമിച്ചു തരണമേ, കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചവനായ കർത്താവേ, എൻ്റെ സകല പാപങ്ങളും നിൻ്റെ തിരുരക്തത്താൽ ക്ഷമിക്കണമേ, തിരുരക്തത്താൽ കഴുകിത്തരണമേ, പൂർണ്ണമായ കഴുകലോടുകൂടി ഞാൻ എൻ്റെ ദൈവമേ നിൻ്റെ സന്നിധിയിൽ വരുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. വെളിപ്പാട് പുസ്തകത്തിലെ വായിക്കുന്നു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. എൻ്റെ ദൈവമേ അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. നമ്മുടെ പ്രയത്നങ്ങളിൽ നിന്ന് നാം വിശ്രമിക്കുന്ന ആ സമയത്ത് അവൻ്റെ സന്നിധിയിൽ, അവൻ്റെ നിത്യ ആരാധനയിൽ നമുക്കും പങ്കെടുക്കുവാനായി ദൈവം നമുക്ക് അനുഗ്രഹം തരട്ടെ. ദൈവം നമ്മെ കാക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.
ദൈവനാമ മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം യേശുവിൻ്റെ തൃപ്പാദത്തിൽ എന്നുള്ളതാണ്. അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്, യേശുക്രിസ്തുവിൻ്റെ തൃപ്പാദത്തിൽ. പത്മോസിൽ ഏകാഗിയായി യോഹന്നാൻ കഴിയുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ശിഷ്യനെ തേടി അവിടെ എത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ യോഹന്നാൻ ശിലിക വീണു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്താണ് ആ കാലിൻ്റെ പ്രത്യേകത? സങ്കീർത്തനം 22:16 വായിച്ചേ. യോഹന്നാൻ ശിലിക കാണുന്ന ആ കാലിൻ്റെ പ്രത്യേകത എന്താണ്? നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ഓ, തുളയ്ക്കപ്പെട്ട കാലുകൾ. ഞാൻ എൻ്റെ പ്രസംഗം പറയുന്ന പോലെ അല്ല പറയുന്നത്, ഒരു ധ്യാനമാണ്. നമുക്കെല്ലാവർക്കും യോഹന്നാൻ ശിലിക വീണ അരുമനാഥൻ്റെ തുളയ്ക്കപ്പെട്ട കാൽക്കൽ അങ്ങ് വീഴാം. ഞാനിവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണെങ്കിലും ഞാൻ ആ താളടിയായി അവൻ്റെ കാൽക്കൽ വീഴുകയാണ്. ആ രക്തം നനഞ്ഞതായ മുറിവ്, ആ ആണിപ്പഴുതിൽ നിന്ന് രക്തം പയ്യെ പയ്യെ കിനിഞ്ഞൊഴുകുന്നു. യോഹന്നാൻ ശിലിക ആ കാൽക്കൽ അങ്ങ് വീണു. ആ തൃപ്പാദത്തിൽ വീഴുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊരറിവായിട്ടല്ല, ആ കാൽക്കൽ വീണ് പ്രാപിക്കേണ്ടതായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ട് വേണം ഈ വാനശ്രൂഷ കഴിയുമ്പോൾ നമുക്ക് എഴുന്നേൽക്കാൻ ഞാനും നിങ്ങളും എല്ലാവരും. ആ യേശുവിൻ്റെ ആണിപ്പഴുത്തുള്ള കാൽക്കൽ വീഴുമ്പോൾ ഓരോ വിശ്വാസിക്കും ലഭിക്കുന്നതായ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ കാര്യം, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന് 37-38 വാക്യങ്ങൾ. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ, അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു, പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ കാൽക്കൽ എന്നുള്ള പദപ്രയോഗം ഇനി വായിക്കുന്ന വാക്യങ്ങളിൽ കാണും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ശീമോന്റെ ഭവനമാണ് രംഗം. കർത്താവായ യേശുക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും ഭക്ഷണത്തിന് വിളിച്ചു. കർത്താവ് ഭക്ഷണത്തിന് ഇരിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ടവരാണോ അവിടെ വന്നിരിക്കുന്നത്? ഉന്നതന്മാരാണ്, പരീശ പ്രമാണിയാണ്, ആ ദേശത്തെ ശ്രേഷ്ഠനായിരിക്കുന്ന മാന്യനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഒട്ടും മാന്യത തോന്നാത്തതായ ഒരു സംഭവം അവിടെ നടക്കുകയാണ്. പട്ടണത്തിലേക്കും എല്ലാവരും വെറുക്കുന്ന പാപിനിയായിരിക്കുന്ന ഒരു സ്ത്രീ കർത്താവായി യേശുക്രിസ്തു ഇരിക്കുന്നതിൻ്റെ അടുക്കൽ ആ യേശുവിൻ്റെ കാൽക്കൽ വീണ് കിടന്ന് കരയുക. ദൈവത്തിന് സ്തോത്രം. അവളൊരു കുപ്രസിദ്ധിയാണ്, എ നൊട്ടോറിയസ് പ്രോസ്റ്റിറ്റ്യൂട്ട്. എല്ലാവരും വെറുക്കുന്ന അവജ്ഞയോടെ കാണുന്ന ആ സ്ത്രീ, മാന്യന്മാരായിരിക്കുന്ന ആളുകൾ കൂടി വന്നിരിക്കുന്ന സ്ഥലത്തേക്ക് അനുവാദം കൂടാതെ കടന്നു വന്നു. തേജോമയനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ പിടിക്കുകയും കണ്ണുനീർ കൊണ്ട് നനയ്ക്കുകയും ചുംബിക്കുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും എല്ലാം ചെയ്യുന്ന, അവരുടെ നോട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ടതായ ചെയ്യരുതാത്തതായ ചില കാര്യങ്ങൾ അവർ കാണുകയാണ്. ശീമോന് ഒട്ടും ഇഷ്ടമായില്ല. യേശുവിനെ പോലെ വിമർശിക്കുകയാണ്, ഇവനൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ ഈ വൃത്തികെട്ട സ്ത്രീ ഇപ്രകാരം ചെയ്യുവാൻ അനുവദിക്കുമായിരുന്നില്ല, അവൾ പാപിയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അതിനകത്തേക്കൊന്നും കടക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്തിനാണ് വീണത്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 48-ാം വാക്യം. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിന്റെ അനേകവിധമായ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു. സമാധാനത്തോടെ പോയി സ്വസ്ഥയായി ജീവിച്ചു കൊള്ളാൻ പറഞ്ഞു. എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, അരുമനാഥൻ്റെ രക്തം വാർന്നു നിൽക്കുന്ന ക്രൂശിൻ്റെ ചുവട്ടിൽ നാം വീണ് കിടക്കുന്ന എന്തിനാണ്? അവൻ്റെ കാൽക്കൽ അഭയാചനയോട് കവിണ് വീണ് കരയുന്ന എന്തിനാണ്? ലോകത്തിൽ മറ്റാർക്കും കഴുകുവാൻ സാധ്യമല്ലാത്തതായ എൻ്റെ പാപക്കറകൾ മുഴുവൻ കഴുകുവാൻ അരുമനാഥൻ്റെ മുറിപ്പാടുകളിൽ നിന്ന് ഒഴികെ തങ്കച്ചവരിക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. നിങ്ങൾ അവിടെ വീണ് കിടന്നോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അനേകവിധമായ പാപങ്ങൾ മോഹിച്ചു തരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് താത്വികമായിട്ട് അവബോധമുണ്ടായാൽ പോരാം.
ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും അവിടെ നിന്ന് വീണ്, ഞാനും മഹാപാപിയായ ഞാനും ആ കാൽക്കൽ പാപബോധത്തോടും അനുതാപത്തോടും കണ്ണുനീരോടും കൂടി വീഴുകയാണ്. കർത്താവേ, ഞാൻ നിന്നോടൊരു വാക്ക് പറയുകയാണ്. ഇതുവരെ പാപക്കറകളെല്ലാം കഴുകി മോചിച്ച് കടച്ചിട്ട് കീറി തന്നാൽ ഇനി മേലാൻ മനസ്സറിഞ്ഞാൻ പാപത്തിലേക്ക് പോകുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും വ്യക്തിപരമായി ഒന്ന് പറയാം. അപ്പോൾ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കരം നമ്മുടെ തലമേൽ വയ്ക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് പറയും, നിന്റെ അനേക വിധമായ പാപങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു, സമാധാനത്തോടെ പോകാം. പാപം മോഹിച്ചു കിട്ടിയ മകളെ, നന്ദിയോടെ സ്തോത്രം. ഒന്ന് ചേർന്ന് പാടിക്കുക, അറിയാവുന്നവർ ചേർന്ന് പാടിക്കുക. വന്നിടുവിൻ യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിടുവിൻ. വീണ്ടും വന്നിടുവിൻ യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിടുവിൻ. കഴുകൽ പ്രാവശ്യരായി നമുക്ക് എഴുന്നേക്കാം. ഒരു സത്യം നിങ്ങളോട് പറയട്ടെ മക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകി വരുന്ന, മുറിപ്പാടുകളിൽ നിന്ന് ഒഴുകി വരുന്ന കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയ്ക്ക് മോചിക്കുവാനും കഴുകുവാനും സാധ്യമല്ലാത്തൊരു പാപം നിങ്ങളും ഞാനും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. പാപത്തെ ഏറ്റുപറയുക, പാപത്തെ ഉപേക്ഷിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ വീണാൽ കിട്ടുന്ന ഒന്നാമത്തെ അനുഗ്രഹം പാപമോചനവും സമാധാനവുമാണ്. രണ്ടാമത്തെ കാര്യമെന്നാണ് വിശുദ്ധ ലൂക്കോസ് 10-ാം അധ്യായം 39-ാമത്തെ വാക്യവും 42-ാമത്തെ വാക്യവും. മറിയ 3 പ്രാവശ്യം യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ വീണതായിട്ട് വചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തത് ഏതാണ്? അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. മാർത്തയുടെ സഹോദരിയായ മറിയ വായിച്ചു. അവൾ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന്. ഓ, അവൾ കർത്താവിൻ്റെ കാൽക്കൽ. അതാണല്ലോ നമ്മുടെ ധ്യാന വിഷയം. കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നു, അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. വചനം കേട്ട ആത്മപ്രകാശനത്തിന് നമ്മൾ കർത്താവിൻ്റെ കാൽക്കൽ വീഴണം. വചനം കേട്ട് ആത്മപ്രകാശനത്തിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ വീഴണം. ദൈവമക്കളെ, നമ്മളുടെ കൂട്ടായ്മയിൽ ദൈവം അനുഗ്രഹിച്ച് സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഒരു ദൈവീകമായ അനുഗ്രഹത്തിൻ്റെ രംഗമുണ്ട്. അനുഭവിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഞാൻ ഈ കൂട്ടായ്മയിൽ വരുന്ന സമയത്ത് കൺവെൻഷൻ പ്രസംഗകനായിരുന്നു നാളുകൾക്ക് മുമ്പ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ വചനം പഠിച്ചു, വചനം പ്രസംഗിച്ചു, നല്ല പോയിൻറ്റുകളൊക്കെ നിരത്തി വെച്ച് പ്രസംഗിക്കുമായിരുന്നു. പക്ഷേ വചനഭാഗത്തെ കർത്താവായ യേശു ക്രിസ്തുവായിട്ട് എനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നില്ല, എൻ്റെ ആത്മാവ് പ്രകാശിച്ചിരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് പ്രസംഗിക്കാനുള്ളതായ ഒരു വിഷയമായിരുന്നു, പക്ഷേ എനിക്ക് അനുഭവിപ്പാനുള്ളതായ രക്ഷിതാവായിരുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ വന്നു ക്രിസ്താവിൻ്റെ മഹത്വം. പ്രിയപ്പെട്ട എം വൈ ഒന്നാം സാറിൽ കൂടി ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ആ വചനം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഹല്ലേലൂയ. വെളിവ് നിറഞ്ഞു ഒരീശോ ഒന്നിന് വെളിവാൽ ഞാൻ കാണുമെന്ന് ഗായക സംഘത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പാടി. പക്ഷേ കാലുകൾ കത്തിയതായ വെളിച്ചം എൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ തുടങ്ങി. കാലുകൾക്ക് ദീപമായി ഈ വചനം എൻ്റെ ജീവിതത്തിൽ ക്രിയ ചെയ്തു. ദൈവമക്കളെ, ഞാൻ രണ്ടാമത് പറയുന്നതെന്നറിയാമോ? ഒന്നാമത് പാപ മോചനത്തിന് വേണ്ടി യേശുവിൻ്റെ കാൽക്കൽ വീഴണം. രണ്ടാമത് ആത്മപ്രകാശനത്തിന് വേണ്ടി. ദൈവത്തിൻ്റെ സ്തോത്രം. അതാണ് ഏറ്റവും നല്ല പങ്ക്, വചനം. വചനം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വചനം നമ്മളെ ജീവിപ്പിക്കും. ഈ വചനം ആത്മാവാണ്. ഈ വചനം സത്യമാണ്. ഈ വചനം കൃപയാണ്. ഈ വചനം ജീവനാണ്. ഈ വചനം ചുറ്റുകയാണ്. ഹല്ലേലൂയ. ഈ വചനം ഇരുവായുധത്തിലുള്ള വാളാണ്. ഈ വചനമാണ് എന്നെ വാസ്തവത്തിൽ എത്രത്തോളം കൊണ്ടുവന്നത്. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ വചനം ഒരിക്കലും മുടക്കരുത്. വചനശ്രൂഷയ്ക്ക് ഒരു മടി കാണിക്കരുത്. നിങ്ങൾ വചനം വായിക്കണം, നിങ്ങൾ വചനം കേൾക്കണം, നിങ്ങൾ വചനം ഘോഷിക്കണം, നിങ്ങൾ വചനവുമായി ഓടണം. വചനം കേട്ട് ആത്മപ്രകാശനത്തിന് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ വീഴണം. പ്രസംഗിക്കുന്നവരും ഞാൻ ഈ പറയുന്ന വാക്കുകളൊന്ന് കേൾക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ആ അരുമനാഥൻ്റെ കാൽക്കലിരുന്ന് ധ്യാനത്തോടെ സ്വർഗത്തിൽ നിന്ന് വചനത്തിൻ്റെ മർമ്മങ്ങൾ പ്രാപിക്കണം. ആലോചനാ സഭയിലേക്ക് കടന്നു ചെന്ന് ഏത് ആത്മാവിൽ ഈ വചനം എഴുതിയോ അതേ ആത്മാവിൽ അത് വിഭാഗിച്ചു കൊടുക്കുവാനൊക്കെ സ്വർഗത്തിൽ നിന്ന് പരിജ്ഞാനം പ്രാപിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? യോഹന്നാൻ 15-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യം. മറിയ രണ്ടാമത് യേശുവിൻ്റെ കാൽക്കൽ വീണ എന്തിനാണ്? വായിക്കാം. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി, അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം.
നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? ഇപ്പോഴെന്തിനാണ് മറിയ യേശുവിൻ്റെ കാൽക്കൽ വീണത്? ഏക സഹോദരൻ മരിച്ചുപോയി. വേദനയുടെയും ദുഃഖത്തിൻ്റെയും ചുടുകണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് മറിയ കരയുകയാണ്. അപ്പൻ മരിച്ചു, അമ്മ മരിച്ചു, താങ്ങും തണലുമായി ഇപ്പോൾ ഈ സഹോദരൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതാ രോഗം വന്നു, കർത്താവിനെ അറിയിച്ചു വന്നില്ല, രോഗം മൂർച്ഛിച്ചു വന്നില്ല, മരിച്ചു വന്നില്ല, അടക്കിയിട്ടും വന്നില്ല. ഇപ്പോൾ കർത്താവ് യേശുക്രിസ്തു വന്നു, ആശയ്ക്ക് വകയില്ലാത്ത രംഗത്ത്. ദൈവത്തിൻ്റെ സ്തോത്രം. എങ്കിലും ആ മറിയായി യേശുവിൻ്റെ കാൽക്കലങ്ങ് വീണു. നന്ദിയോടെ സ്തോത്രം. ഹൃദയം മുഴുവൻ അങ്ങ് പകർന്നു. ഞങ്ങൾക്കിനി ആരുമില്ലല്ലോ കർത്താവ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ചോദിച്ചു എവിടെയാണ് വെച്ചത്? അവരേത് വിഷയത്തെ ഓർത്ത് വേദനിച്ച് ചങ്കുപൊട്ടി കരഞ്ഞു, ആ വിഷയത്തിൻ്റെ അടുക്കലേക്ക് കർത്താവായ യേശുക്രിസ്തു വേദനിക്കുന്നവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. നിങ്ങളെ കാൽക്കൽ നിന്ന് വീണ് ജീവിതത്തിൽ കണ്ണുനീരും ദുഃഖവും നെടുവീർപ്പുമായിട്ട് ആ യേശുവിൻ്റെ കാൽക്കലങ്ങ് വീണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അവൻ്റെ കാൽപാദം കണ്ണുനീരും ഉണ്ടെന്ന് നനച്ച് അനുഗ്രഹം ഒഴുകി വരും. വേദനകളെല്ലാം എൻ്റെ കർത്താവ് അങ്ങ് ഒപ്പിയെടുക്കും. നന്ദിയോടെ സ്തോത്രം. എല്ലാം അങ്ങ് കാണിച്ചു കൊടുത്ത് മാർത്തിയും മറിയയും യേശുവിനെയും കൊണ്ട് അടുക്കലേക്ക് നടന്നു എന്ന് കല്ലറ കാണിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും നെടുവീർപ്പുകളും എല്ലാം ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്ത് ദൈവമക്കള് യേശു ഒന്ന് കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അതിനെല്ലാം പരിഹാരം വരാൻ പോവുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ പരിഹരിക്കപ്പെടാത്ത ഒരു പാപവും ഇല്ല എന്ന് വാർദ്ധക്യത്തിലേക്ക് വന്നിരിക്കുന്ന പാവപ്പെട്ട അടിയൻ അനുഭവത്തോട് ചേർത്ത് പറയട്ടെ. ഹല്ലേലൂയ. അത് ഭൗതികമാണോ, അത് ആത്മീയമാണോ, കുഞ്ഞുങ്ങളുടെ കാര്യമാണോ, എന്തുമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് രുചിച്ചുകൊണ്ട് പറയട്ടെ, എൻ്റെ യേശുവിൻ്റെ അപ്പനാണ്, എൻ്റെ യേശുവിൻ്റെ സർവസ്വമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഓടിച്ചെന്ന് വീഴാനൊരു സ്ഥലമുണ്ട്, ഒരു സങ്കേത നഗരമുണ്ട്. അതെൻ്റെ അരുമനാഥൻ്റെ ജീവനുള്ള കാൽപാദമാണ്. യേശു അടിയൻ ഒരു യാഥാർത്ഥ്യമാണ് ദൈവമക്കളെ. അപ്പാ തള്ളിക്കളയരുത്, എനിക്ക് വേറെ പോക്കടമില്ല. ഈ അടഞ്ഞ വാതിൽ തുറന്നേ മതിയാകുകയുള്ളൂ. ഈ രോഗത്തിന് സൗഖ്യം തന്നേ മതിയാകുകയുള്ളൂ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം തന്നേ മതിയാകുകയുള്ളൂ. ഞാൻ ഈ പാപം എന്നെ കൊണ്ട് പോവുകയുള്ളൂ, ഞാൻ നിരാശപ്പെട്ടിട്ടുണ്ട്, അതിൽ നിന്നൊരു ജയം തന്നേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. നിർബന്ധ ബുദ്ധിയോടെ വിട്ടുപിരിയാതെ തരാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് ഭർത്തിമായി കരഞ്ഞതുപോലെ ഉറുപ്പടക്കം പിടിച്ചുകൊണ്ട് കരഞ്ഞാൽ അരുമനാഥൻ പ്രശ്നത്തിന് പരിഹാരം തരും. മാനുഷികമായിട്ട് നോക്കുമ്പോൾ അതിന് പരിഹാരമില്ല. ചത്ത് ചീഞ്ഞ് കല്ലറയ്ക്കകത്ത് കിടക്കുന്ന വ്യക്തിക്ക് എന്താണ് ആശയ്ക്ക് വക? ഇപ്പോൾ ഇതാ അവൻ പുറത്തു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്രമാത്രം നിരാശാജനകമായ പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ദൈവമക്കളാണെങ്കിലും കർത്താവായ യേശുക്രിസ്തു സജീവമായി, സത്യമായി, യാഥാർത്ഥ്യമായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവൻ അങ്ങ് ദൂരെയല്ല ദൈവമക്കളെ. ആ മറിയ വീണ അതേ കാൽപാത എന്നെ തേടി വന്നിരിക്കുകയാണ്. ഒരിക്കൽ എനിക്കൊരു ചോദ്യം പോലെ എന്നോട് ചോദിച്ചു, എന്താണ് യേശുവിൻ്റെ കാൽക്കൽ കാൽക്കൽ എന്ന് എപ്പോഴും നിന്റെ നാവിൽ നിന്നിങ്ങനെ ഉതിർന്നു വരുന്നത്? ഞാൻ മറുപടി പറഞ്ഞ എന്നറിയാമോ? അത് എന്നെ തേടി വന്ന കാൽപാദമാണ്. ഞാൻ ആ കാൽപാദം മുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കും എഴുന്നേറ്റത്. ഹല്ലേലൂയ. ആ കാൽപാദം മുത്തിക്കൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിലും എഴുന്നേറ്റത്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഒന്നാമതേ ഈ മക്കളെ മറിയ വീണത് എന്തിനാണ്? വചനം കേട്ട് ആത്മപ്രകാശം ലഭിക്കാൻ വേണ്ടി. രണ്ടാമത് എന്തിനാണ്? തീരാ ദുഃഖത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. പരിഹാരം കിട്ടുകയും ചെയ്തു. മൂന്നാമത് എപ്പോഴാണ് മറിയ കാൽക്കൽ വീണത്? വായിച്ചു യോഹന്നാൻ 12:3. അപ്പോൾ മറിയ വിലയേറിയ ശുശ്രൂഷാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി, തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി, തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ദൈവത്തിൻ്റെ സഹോദരൻ, ഇപ്പോൾ എന്തിനാണ് വീണ് കിടക്കുന്നത്? നന്ദി പ്രകാശത്തിനാണ്. എന്താണ് നന്ദി? കല്ലറയിൽ കിടന്ന ആ സഹോദരൻ, ചീഞ്ഞ് നാറിക്കിടന്നവൻ, ദുർഗന്ധം അമിക്കുന്നവൻ, ഇപ്പോൾ തേജവനായ കർത്താവിനോട് ചേർന്ന് പന്തിയിലിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, തൈലക്കുപ്പി പൊട്ടിക്കാതിരിക്കാൻ സാധിക്കുമോ? കുഷ്ഠത്തിൻ്റെ ദുർഗന്ധം മണത്തതായ വീട്ടിൽ, മരണത്തിൻ്റെ ദുർഗന്ധം വമിച്ചതായ വീട്ടിൽ,
കണ്ണുനീര് കൊണ്ട് കുതിർന്നായ വീട്ടിൽ ഇപ്പോൾ സുഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പരിമള തൈലത്തിൻ്റെ സുഗന്ധം കൊണ്ട് വീട് നിറഞ്ഞു. ഹാലലൂയ, അത് നന്ദിയുടെ ആരാധനയാണ്. അത് സ്തുതിയും സ്തോത്രവും പുകഴ്ചയും നന്ദിയുമാണ്. ഹാലലൂയ, നിങ്ങൾക്ക് വല്ലതും നന്ദി പറയാൻ യേശുവിൻ്റെ കാൽക്കൽ വീഴാനുണ്ടോ? ഹാലലൂയ. എൻ മനം യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനം യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പാവപ്പെട്ട അടിയനും അടിയൻ്റെ ഭാര്യയും ഈ കാലങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ പറയാറുണ്ട്. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തു, പക്ഷെ ഒരുത്തൻ മാത്രമേ മടങ്ങി വന്ന് നന്ദി അർപ്പിച്ചുള്ളൂ. കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വേർ ആർ ദി നയൻ? വേർ ആർ ദി നയൻ? 10 പേര് സൗഖ്യമായല്ലോ, നീ ഒരാൾ മാത്രമല്ലേ വന്നുള്ളൂ. ഇനി ആരെങ്കിലും അവൻ്റെ കാൽക്കൽ വീഴാനുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. ദി അഗ്ലിയസ്റ്റ് ഓഫ് ഓൾ സിൻസ്, സകല പാപങ്ങളുടെയും ഏറ്റവും വൃത്തികെട്ട പാപം, ദാറ്റ് ഇസ് ഇൻഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയില്ലായ്മയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം, കൃതജ്ഞത എന്ന് പറയുന്നത്. ദൈവമക്കളെ, മറന്നു പോകരുത്, ദൈവം തന്ന ഉപകാരങ്ങളെ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. നന്ദിയും സ്തോത്രവും സ്തുതിയും കരയറ്റിക്കൊണ്ട് നിങ്ങൾ പാട്ടുപാടിക്കൊണ്ട് നടക്കണം. ഇനി എന്തിനാണ് ഇനി കാൽക്കൽ വീഴേണ്ടത്? മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22-21 വാക്യങ്ങൾ വായിച്ച്. പള്ളി പ്രമാണികളിൽ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്നു, അവനെ കണ്ട് കാൽക്കൽ വീണു. ഓ, യായിറോസ് കാൽക്കൽ അങ്ങ് വീണു. പള്ളി പ്രമാണിയാണ്, യേശുവിൻ്റെ കാൽക്കൽ വീണു. വായിച്ചേ, എന്തിനാണ്? എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് അസ്തുതി. എൻ്റെ മകൾ, എൻ്റെ കുഞ്ഞു മകൾ, എന്ത് സ്നേഹവാത്സല്യത്തിലാണ് പറയുന്നത്! അത്യാസന നിലയിലാണ്. അവൾ രക്ഷപ്പെട്ട് ജീവിക്കണം, ജീവിച്ചാൽ മാത്രം പാടാം. രക്ഷിക്കപ്പെട്ട ദൈവ ഇതിലായി ജീവിക്കണം. മരിച്ചുപോയി, പിന്നീട് വന്നപ്പോൾ ഇനി അങ്ങോട്ടൊന്നും വരണ്ട, മകൾ മരിച്ചുപോയി, യേശുവിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. 36-ാമത്തെ വാക്യം വെച്ച്, 36-ാമത്തെ വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കാതെ, അവൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ വാക്ക് കാര്യമാക്കാതെ എന്ത് പറഞ്ഞു? പള്ളി പ്രമാണിയോട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക. ദൈവത്തിൻ്റെ സ്തോത്രം. വിശ്വസിച്ചാൽ മഹത്വം കാണാം. ഞാൻ ഇന്ന് എത്ര പ്രാവശ്യം ആ വാക്ക് പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. വിശ്വസിച്ചാൽ മഹത്വം കാണാം. പള്ളി പ്രമാണി വിശ്വസിച്ചു. യേശുവിൻ്റെ കാലുകൾ അതിവേഗം ഈ കുഞ്ഞിൻ്റെ അടുക്കലേക്ക് എത്തി. ബാലേ, എഴുന്നേൽക്ക. ഹല്ലേലൂയ, അതിനകത്ത് ജീവനുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ബാലെ, എഴുന്നേറ്റു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ എന്താണ് പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? രോഗികൾ യേശുവിൻ്റെ കാൽക്കൽ വീണാൽ സൗഖ്യത്തോടെ എഴുന്നേൽക്കാനായിട്ട് സാധിക്കും. അത് പാപരോഗമാണെങ്കിലും അത് ശാരീരികമായ രോഗമാണെങ്കിലും എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽക്കൽ വീഴുന്നവർക്ക് സൗഖ്യം നൽകുമെന്നുള്ള യാതൊരു സംശയമില്ല. മർക്കോസിന്റെ സുവിശേഷം 7:25-26 വായിച്ച്. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. അവൾ സ്വർഫോയ്ക്ക് ജാതിയിലുള്ള ഒരു യവന സ്ത്രീ ആയിരുന്നു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. വളരെ വ്യക്തമായ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഈ യവന സ്ത്രീ യേശുവിൻ്റെ കാൽക്കൽ വീണത് എന്തിനു വേണ്ടിയാണ്? മകൾക്ക് ബാധിച്ചിരിക്കുന്ന ഭൂതബാധയിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കേൾക്കുന്ന അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ ഇന്ന് സാത്താന്റെ ബന്ധനങ്ങളുണ്ട്, ഭൂതബാധയുണ്ട്. പൈശാചികൻ നിങ്ങളെ അനേകരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അനേകരുടെ തലമേലും അനേകരുടെ കുടുംബത്തിന് മേലും ശാപങ്ങളുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ആ പിശാചിനെ തലയെ ചതച്ച കർത്താവായ യേശുക്രിസ്തുവിനാണിപ്പോഴത്തെ കരം വ്യാപരിക്കുന്ന സ്വർഗീയ രംഗത്തേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആ കാൽപാത്തങ്ങൾ നിങ്ങൾ വീണ് കിടക്കുകയല്ലേ? നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ടാണ് കേൾക്കുന്നതെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ യോഹന്നാൻ ശ്ലീഹാ വീണതായ കാൽപാത്തങ്ങൾ വീണ് കിടക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ഭൂതബാധ മാറി എഴുന്നേൽക്കാവുള്ളൂ. കർത്താവായ യേശുക്രിസ്തു പിശാചിൻ്റെ തലയെ ചതച്ച ജയാളിയാണ് മക്കളെ. ഹല്ലേലൂയ, ഈ ഭൂതങ്ങളോട് നിങ്ങൾ എന്നേക്കുമായി യാത്ര പറയുക. പരിശുദ്ധമായ മാമോദീസായിൽ എടുത്തതായ തീരുമാനം സാത്താനെ എന്നേക്കുമായി ഉപേക്ഷിച്ച്, അവൻ്റെ സകല രസങ്ങളെയും സുഖങ്ങളെയും ഉപേക്ഷിച്ച് തേജവാനായ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ ഹൃദയം തുറക്കുക. നിങ്ങൾ പറയുമായിരിക്കും, ആ കർത്താവ് ഇപ്പോൾ എവിടെയാണ്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ വേഗം വായിച്ച്. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറവിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. ഓ, ദൈവത്തിൻ്റെ സ്തോത്രം. ആ സ്ത്രീകൾ, മക്തനക്കാരും അറിയുൾപ്പെടെ, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നറിഞ്ഞു
കല്ലറയിൽ യേശു ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി അവരിപ്പോൾ പോവുകയാണ് വയസ്സ് എന്നാൽ യേശു അവരെ എതിരേറ്റു യേശു ഉയർത്തെഴുന്നേറ്റ് യേശുരെ എതിരേറ്റു നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്തു ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു ദൈവത്തിന് സ്തോത്രം നമുക്ക് കർത്താവിന്റെ കാൽക്കൽ വീഴാം അവൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് ഹല്ലേലൂയ 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 മരണമേ എന്നിന്റെ ജയം എവിടെ പാതാളമേ എന്നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായി ഇന്നും ജീവിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു വാഗ്ദത്തുകൾ വിശ്വസ്തനായി ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് വന്നു ആ യേശുവിന്റെ കാൽക്കലാണ് നാം വീണിരിക്കുന്നത് അവന്റെ കാൽപാദം നിങ്ങൾ മുത്തിയോ അവന്റെ കരം ചലിക്കുന്നുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ ആത്മാവിൽ അത് ആനന്ദത്തോടെ രുചിക്കുകയാണ് അവന്റെ രക്തം പുരണ്ട കരം ഉയർന്ന് നിൽക്കുന്നുണ്ട് ആ കരം താണു വരട്ടെ അവന്റെ കാൽക്കൽ വീണതായ ദൈവമകളുടെ തലമേലവന്റെ ഹല്ലേലൂയ ഈ രക്തം പുരണ്ട കരം വെക്കട്ടെ ബന്ധനങ്ങൾ എഴുതട്ടെ ഹല്ലേലൂയ അവന്റെ കാൽക്കൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പാപമോചനം പ്രാപിച്ചവരായി രോഗസൗഖ്യം പ്രാപിച്ചവരായി ഭൂതം വിട്ടുപോയവരായി ദൈവിക പരിജ്ഞാനം ലഭിച്ചവരായി ജീവിതത്തിൽ സുഗന്ധം വീശുന്നവരായി നമുക്ക് എഴുന്നേൽക്കാൻ കൃപ തരട്ടെ അതിന് പൊന്നുതമ്പുരാൻ കൃപ തന്ന് സഹായിക്കട്ടെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് ആരംഭിക്കുന്ന 104 സങ്കീർത്തനം ദൈവത്തിൻ്റെ മഹത്വവും തേജസ്സും വർണ്ണിക്കുന്നതാണ്. ആ തിരുവെഴുത്തുകൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാകുന്നു എന്ന് വർണ്ണിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഗാനം, ആരാധ്യനായ യേശുവിനെ സ്തുതിക്കുന്ന ഈ ഗാനം നമുക്ക് ചേർന്ന് പാടാം. എൻ മനം എന്നെന്നും വാഴ്ത്തിയിടുമേ, സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിയിടുമേ. സർവമഹത്വത്തിനും യോഗ്യനവൻ യാതെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം സർവമഹത്വത്തിനും യോഗ്യനവൻ യാതെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം ആ എൻ്റെ ദൈവമോ അവനുണ്ടതനല്ലോ എൻ്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ ആ എൻ്റെ ദൈവമോ അവനുണ്ടതനല്ലോ എൻ്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ ത്വവും തേജസ്സും ധരിച്ചിടുന്നു തീരശീലമോൾ വാരത്തെ വിരിപ്പോ മഹത്വവും തേജസ്സും ധരിച്ചിടുന്നു തീരശീലമോൾ വാരത്തെ വിരിപ്പോ മേഘങ്ങളെ തന്റെ തേരാക്കിയും കാറ്റിൻ ചിറകിൻ മീത് സഞ്ചരിക്കുന്നു മേഘങ്ങളെ തന്റെ തേരാക്കിയും ചിറകിന്നിതെ സഞ്ചരിക്കുന്നു ആ എൻ്റെ ദൈവമോ അവനുന്നതനല്ലോ എൻ്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ ആ എൻ്റെ ദൈവമോ അവനുന്നതനല്ലോ എൻ്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ ൂതന്മാരായി നിയമിക്കുന്നു അഗ്നിജ്വാലയെ തന്റെ സേവകരായും കാറ്റിനെ തന്തൂതന്മാരായി നിയമിക്കുന്നു അഗ്നിജ്വാലയെ തന്റെ സേവകരായും മരണപരാളത്തിൽ താക്കോലുള്ളവൻ എന്നേക്കും നിത്യജീവനെ കിടുന്നവൻ
മരണപതാളത്തിൻ താക്കോലുള്ളവൻ, എന്നേക്കും നിത്യജീവരേകിടുന്നവൻ. ആ എന്റെ ദൈവമോ അവരുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ആ എന്റെ ദൈവമോ അവരുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. കയ്യിൽ പിടിച്ചും മാറത്തു പങ്കച്ചയണിഞ്ഞവനാൽ, ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ചും. അവൻ മുടി ഹിമത്തേക്കാൾ വെണ്മയുള്ളതും, കണ്ണുകളോ അഗ്നിജ്വാലയ്ക്കൊത്തതും. അവൻ മുടി ഹിമത്തേക്കാൾ വെണ്മയുള്ളതും, കണ്ണുകളോ അഗ്നിജ്വാലയ്ക്കൊത്തതും. ആ എന്റെ ദൈവമോ അവരുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ആ എന്റെ ദൈവമോ അവരുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. എന്നും വാഴ്ത്തിയിടുമേ, സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിയിടുമേ. സർവമഹത്വത്തിനും യോഗ്യനവൻ, യാരെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം. സർവമഹത്വത്തിനും യോഗ്യനവൻ, യാരെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ആ എന്റെ ദൈവമോ ദൈവത്തിന് സ്തോത്രം. വായിക്കാം രണ്ട് ശമൂവേലിന്റെ പുസ്തകം 9:7. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കിത്തരുന്നു. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചും കൊണ്ട്, ചത്ത നായയെ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് രാജാവിന്റെ അടുക്കലേക്ക് യോനാഥാന്റെ അവനായ മിക്കവശനെ കൊണ്ടുവന്നിരിക്കുകയാണ്. പാവം മുടന്തനാണ്, ചടഞ്ഞാണ് വന്നത്, മുടന്തിയാണ് വന്നത്. അത് ശരീരത്തിൻ്റെ മുടന്തിനേക്കാൾ വലുത് തന്നെ ഹൃദയത്തിൻ്റെ വിഷാദമാണ്, ദുഃഖമാണ്, നിരാശ, ദുഃഖം. എന്നെ കൊല്ലുമോ? സ്വതേ ഞാൻ മുടന്തനാണ്, എന്നെ രാജാവ് കൊല്ലുമോ? അന്ന് എൻ്റെ അപ്പൻ്റെ അപ്പനായ ശൗൽ കൊല്ലാൻ നോക്കിയ ആളാണ് ദാവീദ്. അതിൻ്റെ വൈരാഗ്യം ഇനിയും കാണുമായിക്കുമോ? എൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പനൊക്കെ യുദ്ധത്തിൽ പെട്ടുപോയി, എന്നാൽ ഇനിയും ഇദ്ദേഹം എന്നെ കൊല്ലാനായിരിക്കും വിളിച്ചത്. പേടി, പാവം. അവൻ ഭയത്തോടെ, മ്ലാനമുഖത്തോടെ, വളരെ സങ്കടത്തോടെ വന്ന് നിൽക്കുകയാണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആർക്കും സങ്കടം വരും, കാരണം അത്ര ദയനീയമായ സ്ഥിതിയാണ്. പിടിക്കപ്പെട്ടിരിക്കുന്നു, എന്നെ പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നു, കൊല്ലും, എൻ്റെ ആയുസ്സിന് തീരും, എൻ്റെ ഭാവി തീർന്നു, അല്ലെങ്കിൽ തന്നെയും ജീവിതം ദുരിതമാണല്ലോ, രണ്ടു കാലം മുടന്തായി പോയല്ലോ. എന്നാൽ ഇനി ഈ ഭൂമിയിൽ നിന്ന് ഇതാ എന്നെ മാറ്റിക്കളയും, ഭയന്നാണ്, പേടിച്ചാണ് നിൽക്കുന്നത്. ആ പേടി മാറ്റുവാൻ ദാവീദ് എന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിൻ്റെ അപ്പനായ യോനാഥാൻ മുഖാന്തരം നിന്നോട് ഞാൻ ദയ കാണിക്കുകയാണ്. നിൻ്റെ അപ്പനായ യോനാഥാൻ ആയിട്ട് ഞാൻ ഉടമ്പടി കൊണ്ട് ചെയ്തിട്ടുണ്ട്. നിൻ്റെ അപ്പൻ്റെ അപ്പനായ ശൗൽ എന്നെ കൊല്ലാൻ നോക്കിയെങ്കിലും നിൻ്റെ അപ്പനായ യോനാഥാൻ എന്നോട് കരുണ കാണിച്ചിട്ടുണ്ട്. അപ്പനായ യോനാഥാൻ എന്നോട് കരുണ കാണിച്ചിട്ടുള്ളത് കൊണ്ട് അതിന് ഒരു പ്രത്യുപകാരം ചെയ്യാൻ ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. യോനാഥാൻ്റെ വംശത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ നീ ഇങ്ങനെ ഒരാളെ ലോദേബാരിൽ താമസിക്കുന്നുണ്ടെന്ന് അറിയാനിടയായി. അതുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നത് അതിനുവേണ്ടിയാണ്.
നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ വധിക്കാനല്ല, നിനക്ക് ദോഷം ചെയ്യാനല്ല ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് വന്നത്. നിനക്ക് എൻ്റെ മേശയെങ്കിൽ ഇരുന്ന് നിൻ്റെ ആയുസ് മുഴുവൻ ഭക്ഷണം കഴിക്കാനുള്ളതായ അതിനുള്ളതായ നൽവരം തരാനാണ് അല്ലോ എൻ്റെ കർത്താവിൻ്റെ സ്തോത്രം. നീ പൈചകനായി നിൽക്കുന്നു, നീ പേടിച്ച് പുറത്ത് നിൽക്കുന്നു, നിനക്ക് ഓർക്കു ഭയം മാറ്റി തരുന്നു. മാത്രമല്ല ഇനി നീ ആരെയും ആശ്രയിക്കേണ്ട, ഭക്ഷണത്തിനാരെയും ആശ്രയിക്കേണ്ട, നീ എൻ്റെ മേശയെങ്കിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ദാവീദ് ഈ മെഫീബോശെത്തിനോട് ഇത് പറയുമ്പോൾ മെഫീബോശെത്ത് അതിൻ്റെ കാലുകളിലേക്ക് നോക്കി, മുടന്തു പിടിച്ച കാലുകൾ. പക്ഷേ മേശയുടെ അടിയിലേക്ക് കാലിങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും കാണുകയില്ലേ മുടന്ത്. ദാവീദിൻ്റെ ഭക്ഷണമേശയുടെ അരികത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ദാവീദ് രാജാവിൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മുടന്ത് അത് കാണുകയില്ല. ആ ഭക്ഷണമേശയുടെ അടിയിലേക്ക് കാലിങ്ങനെ പോവുകയാണ്. അത് നിനക്കുള്ള നിൻ്റെ പോരായ്മകൾ കർത്താവ് മറച്ചു തരും. സ്തോത്രം, മനസ്സിലാകുന്നു നിങ്ങൾക്ക്? നിങ്ങൾക്ക് വന്ന പാപങ്ങളെല്ലാം കർത്താവ് മറച്ചു തരും, എല്ലാം കർത്താവ് മാറ്റിത്തരും. അതൊന്നും ആരും കാണുകയില്ല. ഒരു കാലത്ത് കാണാതെ വേണം കർത്താവ് അതെല്ലാം വായിച്ചു കളയും. ഈ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗീയ മേശയിലേക്ക് നീ ചേർന്നിരിക്കുമ്പോൾ, യേശുവിൻ്റെ ആ സ്വർഗീയമായ വിരുന്ന് മേശയിൽ നീ ചേർന്നിരിക്കുമ്പോൾ, അപ്പോൾ നിൻ്റെ പാദങ്ങൾ നീ ആ മേശയുടെ അടിയിലേക്ക് കാൽ നീട്ടി വയ്ക്കുമ്പോൾ നീ ഒരു മുടന്തനാണെന്ന് ആരും കാണുകയില്ല, അറിയുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ അത്ഭുത സ്നേഹമാണ്. കഴിഞ്ഞ കാലത്തെ പാപമെല്ലാം കഴുകി തരുമെന്ന്, കഴിഞ്ഞ കാലത്തെ പോരായ്മകളെല്ലാം നികത്തി തരുമെന്ന്. എന്തെല്ലാം വന്നു ഓർത്താൽ ഇന്ന് ലജ്ജ തോന്നില്ലേ? ലജ്ജ തോന്നും. എന്തൊക്കെയാണ് സംഭവിച്ചു പോയത് ഓർത്താൽ ലജ്ജ തോന്നും. ദൈവത്തിന് സ്തോത്രം. ലജ്ജാകരമായി പലതും സംഭവിച്ചു പോയി. ഇന്ന് ഓർക്കുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തി പോകുന്നു അല്ലേ? അയ്യോ വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്നു. വേണ്ടായിരുന്നു എന്തിന്? ഞാൻ എന്തിനങ്ങനെ കോപിച്ചു? എന്തിനു ഞാൻ വിറഞ്ഞ് കോപിച്ചു? എന്തിന്? ഇന്ന് ഓർക്കുമ്പോൾ നമുക്ക് പ്രയാസം വരും, നിരാശ വരും. അയ്യോ വേണ്ടായിരുന്നു, എന്തിന് ഞാൻ അവിടെ പോയി? ആ കൂട്ടത്തിൽ ഞാൻ എന്തിനാണ് ചെന്ന് ഇരുന്നത്? ഞാൻ കുടിക്കില്ല എന്ന് എനിക്ക് തീരുമാനമുണ്ടായിരുന്നു, ഞാൻ കുടിച്ചില്ല. പക്ഷേ ആ കുടിയന്മാരുടെ കൂടെ ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ കർത്താവേ പിശാചുക്കൾ എൻ്റെ വളത്തേക്ക് കയറിയല്ലോ. അയ്യോ ഞാൻ എന്തിനവിടെ പോയി? അപ്പോഴാണല്ലോ ചീട്ട് കളിക്കാൻ പറഞ്ഞത്, ചീട്ട് കളി തുടങ്ങി. പണം വെച്ചുള്ള ചീട്ട് കളിയാണ്. അത് രസമാണല്ലോ എന്ന് വിചാരിച്ച് ഞാനും കൂടി. പക്ഷേ അത് ഒരു കത്തിക്കുത്തിൽ കലാശിച്ചു. എൻ്റെ കർത്താവ് ഞാൻ എന്തിനങ്ങോട്ട് പോയത്? എന്തിന്? വേണ്ടായിരുന്നു, വേണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഭർത്താവിനോട് മർദ്ദലിച്ച് വാശി പിടിച്ച് ഞാൻ വീട്ടിൽ പോയിരുന്നു. ഏതോ ഒരു വാക്കിൽ പഴച്ചതാണ്, വാക്കിൽ തിരിഞ്ഞ ഭർത്താവിനോട് മർദ്ദലിച്ച് പോയി. ഭർത്താവിനോട് ദേഷ്യം വന്നു, മത്സരിച്ചു. എനിക്കെൻ്റെ അപ്പനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ആങ്ങളമാരുണ്ട്, പിന്നെ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ അടിയാടി ജീവിക്കുന്നതിന് അവൾ ധൈര്യത്തോടെ വീട്ടിലേക്ക് പോയി. ഭർത്താവ് ഒന്ന് വിളിച്ചുകൊണ്ട് വരുമെന്ന് അവൾ വിചാരിച്ചത്, കനത്ത സ്നേഹമായിരുന്നല്ലോ. വിളിച്ചുകൊണ്ട് വരാൻ ഭർത്താവ് പോയില്ല. അവൾ വാശി പിടിച്ചിരുന്നു. ഇവൾ തനിയെ പോയതല്ലേ, തനിയെ വരട്ടെ എന്ന് ഭർത്താവ് വിചാരിച്ചു. രണ്ടുപേർക്കും വാശി, അല്പം വാശി പിടിച്ചു പോയി, അബദ്ധം പറ്റിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, അവൾ നീ ഒരു കാര്യം ചെയ്യ, വാശി വിടെ, നീ അങ്ങ് ചെല്ലേ, ജീവിതം തകർക്കരുത്. അപ്പോൾ അമ്മ പറഞ്ഞു, എങ്ങനെയാണ് സാറേ അങ്ങനെ പറയുന്നത്? എങ്ങനെയാണ് അങ്ങനെ ഇത്രയും നാൾ പിരിഞ്ഞ് നിന്ന് വെച്ചാൽ നീ അങ്ങോട്ട് അങ്ങോട്ടേയുള്ള തന്നെ അതേ ഒന്ന് വന്ന് വിളിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഫോൺ ചെയ്താൽ മതിയായിരുന്നു. അതില്ലാതെ ഞങ്ങൾ എങ്ങനെ ചെല്ലുന്നത്? ഞാൻ പറഞ്ഞു, വാശി വേണ്ട, അത് പിശാചിൻ്റെയാണ്, വിടൂ, എളിമയോടെ വിടൂ, വാശി വിട്ട് കളയൂ. മോളെ നീ ചെല്ല്, നിങ്ങൾ ആക്ഷേപം കെട്ടാണെങ്കിൽ അങ്ങോട്ട് ചെല്ല്. ചെന്ന് അവർ പറയുക, തെറ്റുപറ്റിപ്പോയി, എനിക്കാ തെറ്റുപറ്റിയത്. ചിലപ്പോൾ ആക്ഷേപിക്കായിരിക്കും, സാരമില്ല, എനിക്കാ തെറ്റുപറ്റിയത് പറയണം. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി പറയണം. സാറേ അവരങ്ങ് വീട്ടിൽ കയറ്റില്ലല്ലോ. ഇല്ലെന്ന്, സാരമില്ല, നിങ്ങൾ ലജ്ജ മാറ്റി വെച്ചിട്ട് ചെല്ലൂ, നിങ്ങൾ പ്രാർത്ഥിച്ചോട്ട് പോകൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ കണ്ടമട്ട് കാണിച്ചില്ല, അകത്തേക്ക് ഞങ്ങളെ കയറ്റാൻ തയ്യാറായില്ല. ഞാൻ ഒരു കാര്യം ചെയ്തു, അമ്മയുടെ ഭർത്താവിൻ്റെ അമ്മയുടെ കാലത്ത് ഞാനങ്ങ് ചെന്ന് വീണു. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അപ്പൻ ഓടി വന്നു. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രംഗം മാറി, അവരും കരഞ്ഞു, കരഞ്ഞു, ഞാനും കരഞ്ഞു. പിറ്റേ ആഴ്ച ഡൈവോഴ്സ് നടക്കാനൊക്കെ കോടതി കേസായി കിടക്കുക, പിറ്റേ ആഴ്ച. ദൈവത്തിന് സ്തോത്രം, അവരിന്ന് സന്തോഷമായി ഒരുമിച്ച് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇതുപോലുള്ളതായ അനുഭവങ്ങളുണ്ട്, ധാരാളമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിരാശകളും മാറ്റി തരുന്ന ദൈവമുണ്ട്. നിരാശകൾ, തകർന്നുപോയ ജീവിതങ്ങൾ, പിശാച്
കടിച്ച് ഊറ്റിയെടുത്ത ജീവിതങ്ങൾ, പിശാച് ഈമ്പി കുടിച്ച ജീവിതങ്ങൾ, സാത്താൻ്റെ പന്താടിയ ജീവിതങ്ങൾ, വാശിയും വഴക്കും പിണക്കവും കോപവുമായി കഴിഞ്ഞ കാലങ്ങൾ എല്ലാം മാറ്റിത്തരാൻ യേശുക്രിസ്തുവിന് കഴിയും. ദൈവദിന സ്തോത്രം, കർത്താവായ യേശുവിന് കഴിയും. നിങ്ങൾ വിശ്വസിക്കൂ. ദൈവദിന സ്തോത്രം. ദൈവസന്നിധിയിൽ നാം ഇനിയപ്പെട്ടാൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ഈ മേശയുടെ കീഴിലേക്ക് കാല് നീട്ടി വെച്ച് കഴിയുമ്പോൾ കാണുന്നത് അരയ്ക്കുമുള്ള ഭാഗമാണല്ലോ, താഴെ മുടന്തുണ്ടെന്ന് ആരും കാണുകയില്ല. നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങളൊന്നും കാണാതെ, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ ഒന്നും നോക്കാതെ എല്ലാം ക്ഷമിച്ചിരുന്ന ഒരു നല്ലതായ കർത്താവായ യേശു ക്രിസ്തു, ദൈവത്തിന് സ്തോത്രം. എല്ലാ പാപവും മോചിച്ചു തരും. മീഖ 7:18-19. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? സ്തോത്രം. പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരുന്നു, പാപമോചനം തരുന്നു. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അകൃത്യം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദൈവം എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവനെ പ്രസാദമുള്ളത്. ദൈവം ദയയുള്ളവനാണ്. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. അവരുടെ പാപങ്ങളൊക്കെയും സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഇട്ടുകളയും. ദൈവത്തിന് സ്തോത്രം. സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് പോകും, ഒരിക്കലും പൊങ്ങി വരികയില്ല. എല്ലാ പാപവും സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളയും. കൃപാസമുദ്രത്തിലേക്ക്, കരുണാസാഗരത്തിലേക്ക് പാപങ്ങളൊക്കെയും എറിഞ്ഞു കളയും. ദൈവവേദിലേ, നിനക്ക് പാപങ്ങൾ വന്നുപോയി, ശരിയാണ്. നിനക്ക് അനേകം തെറ്റുകൾ സംഭവിച്ചു പോയി. നിന്റെ ജീവിതം നീ താറുമാറാക്കി കളഞ്ഞു. അനേകർ നിന്നെ ഓർത്ത് ദുഃഖിക്കാൻ ഇട വന്നിട്ടുണ്ട്. നിന്റെ വീട്ടിൽ മാതാപിതാക്കൾക്ക് പോലും നീ ഒരു ശല്യമായി തീർന്നു. നിന്റെ ഭാര്യ നിന്നെക്കുറിച്ച് നടുവീർപ്പിട്ട് കരയുന്നു. ഭർത്താവ് മോളെ നിന്നെക്കുറിച്ച് വേദനിച്ച് പലയുന്നു. ദൈവദിനസ്തോത്രം. മക്കൾ നിന്നെക്കുറിച്ച് നിന്ന് സങ്കടപ്പെട്ട് കരയുന്നു. നീ പലർക്കൊരു ശാപമായിരുന്നു, പലർക്കൊരു ദോഷമായിരുന്നു. എന്നാൽ നീ കേൾക്കൂ, നിന്റെ ജീവിതത്തിലെ എല്ലാ കൃത്യവും എല്ലാ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയും. ദൈവത്തിന് സ്തോത്രം. ഒരു രസകരമായ സംഭവം ഞാൻ വായിച്ചു. ഒരു സുവിശേഷകനാണ്. അദ്ദേഹം ഒരു വീട്ടിൽ ചെന്നു. വീട്ടിൽ വരാന്തയിൽ അദ്ദേഹം ഇരുന്നു. വരാന്തയിൽ ഇരുന്ന് അവിടെ മേശപ്പുറത്ത് കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, പിള്ളേരുടെ പുസ്തകങ്ങളാണ്, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ പുസ്തകങ്ങൾ. അപ്പോൾ വീട്ടുകാരൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹം ഈ പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഹാലേലുയ എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, പാഠപുസ്തകം നോക്കിയിരുന്നത് ഹാലലി പറയുന്നത്, പാഠപുസ്തകം നോക്കി ഹാലലി പറയുന്നതിനാ, അതെന്ത് ഈ മനസ്സായില്ലല്ലോ. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, അല്ല, ഇതിൽ ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴം എത്രയാ, 5000 അടിയോ 5 മൈലോ എന്ന് തോന്നുന്നു. ഇത്രയോ വലിയ ആഴമുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. അപ്പോൾ ഈ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ആഴം എഴുതിയിട്ടുണ്ട്. അതിന് അതെന്താ നിങ്ങൾ സ്തുതിക്കാൻ, ഹലേലിയ പറയാൻ എന്താ കാര്യം? അത് മനസ്സിലായില്ലേ? എൻ്റെ കർത്താവിൻ്റെ വചനം പറയുന്നു, പാപങ്ങളുടെ സമുദ്രത്തിൻ്റെ ആഴത്തേക്ക് എറിഞ്ഞു കളയുമെന്ന്. അപ്പോൾ അത്രയും ആഴത്തിലേക്ക് എൻ്റെ പാപം പോയല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചതാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു ഒരു ഉദാഹരണ വായിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാപങ്ങൾ ഇനി ഓർക്കുകയുമില്ല, എല്ലാം ക്ഷമിച്ചു തരും. അതിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ക്രൂശിൽ മരിച്ചത്, ആ ക്രൂശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ക്രൂശിൽ പിടഞ്ഞു മരിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം. കർത്താവ് പാപം ചെയ്തിരുന്നു? കർത്താവിന് പാപം ഉണ്ടായിരുന്നു? ശിക്ഷ ഏൽക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നു? നന്മ മാത്രം ചെയ്തു, നന്മ മാത്രം പറഞ്ഞു. ഇവൻ സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇവൻ പെരുമാറുന്നതുപോലെ ആരും പെരുമാറിയിട്ടില്ല എന്ന് പറഞ്ഞു. ആരൊരിക്കലും സംസാരിച്ചിട്ടില്ലാത്ത പോലെ സംസാരിച്ചവൻ, ആരൊരിക്കലും നടന്നിട്ടില്ലാത്ത പോലെ നടന്നവൻ, ആരൊരിക്കലും ചെയ്യാത്ത വിശുദ്ധ ജീവിതം നയിച്ചവൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുകുട്ടി മേൽ കയറി വാഹനമേറി വന്നവൻ, ആരൊരിക്കലും വിധിക്കപ്പെടാത്തതുപോലെ വിധിക്കപ്പെട്ടവൻ, ആരൊരിക്കലും മരിക്കാത്തതുപോലെ മരിച്ചവൻ, ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ കിടന്നവൻ, ആരൊരിക്കലും ഉയർത്തെഴുന്നേറ്റിട്ടില്ലാത്തതുപോലെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവൻ, ആരൊരിക്കലും നനച്ചിരിയാത്ത സമയത്ത് വീണ്ടും വരുന്നവൻ, യേശു ക്രിസ്തു ആരാണ്? ഈ നല്ലവനായ യേശു. സ്നേഹിതരെ, നമ്മുടെ പാപം ക്ഷമിക്കും, ഏത് അവിശ്വാസവും ക്ഷമിക്കും, ഏത് അശുദ്ധിയും ക്ഷമിക്കും, ഏത് കൊള്ളരാത്ത പ്രവൃത്തികളും ക്ഷമിക്കും. എല്ലാം പൊറുക്കുന്നതാണ് ക്രിസ്തു, എല്ലാം ക്ഷമിക്കുന്നതാണ് ക്രിസ്തു. ദാവീദ് മഹാപാപം ചെയ്തു. ദാവീദ് ഇരുന്ന് കരയുകയാണ്, കർത്താവേ എന്നോട് മനസ്സറിയണമേ,
ഞാൻ കണ്ണടച്ചാലും കണ്ട് തുറന്നാലും പാവൻ്റെ മുമ്പിലൊന്നും നിൽക്കുന്നല്ലോ. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല, പാവൻ്റെ മുമ്പിലൊന്നും നിൽക്കുന്നു. ഞാൻ പേടിച്ചു പോകുന്നു. കർത്താവേ, എന്നാഥ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാവത്തിൽ എൻ്റെ അമ്മേനെ ഗർഭം ധരിച്ചു. ഗർഭം മുതലേ ഞാൻ പാവിയാണ്. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്ത് വരുന്ന മുമ്പ് ഞാൻ പാവിയാണ്. പിന്നെ ഞാൻ എൻ്റെ പാപങ്ങൾ അനേകം ചെയ്തു പോയി. രക്തപ്പഴി എൻ്റെ മേലുണ്ട്, രക്തപാതകം എൻ്റെ മേലുണ്ട്. ഞാൻ കൊലപാതകം ചെയ്തു പോയി. കർത്താവേ, എനിക്ക് ന്യായം പറയാനൊന്നുമില്ല. ഞാൻ അശുദ്ധമായ ജീവിതം നയിച്ചു പോയി. നിന്റെ സോപ്പാകൊണ്ട് എന്നെ കഴുകണമേ, ഈ സോപ്പൂടെ എന്നെ ശുദ്ധീകരിക്കണമേ, നിർമ്മല ജലൻ്റെ മേൽ തളിക്കണമേ. കർത്താവേ, എന്നോട് മനസ്സറിയണമേ, എൻ്റെ പാവം ക്ഷമിച്ചു തരണമേ. ദാവീദ് ഏങ്ങടിച്ച് കരഞ്ഞു. ദാവീദ് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരാൾ മൂലം യെരൂശലേമിനെ മുതലെല്ലാം ഇടിഞ്ഞുപോയല്ലോ. ഞാൻ ഒരാൾ മൂലം ഈ നഗരം ഇടിഞ്ഞുപോയല്ലോ. നിങ്ങൾ പറയുമ്പോൾ പറയാം, കർത്താവേ, ഞാൻ മൂലം ഈ കുടുംബത്തിൽ ശാന്തി നഷ്ടപ്പെട്ടു പോയല്ലോ. ഞാൻ ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം ഈ കുടുംബത്തിൻ്റെ സൗഖ്യവും സന്തോഷവും പോയിപ്പോയല്ലോ. ഞാൻ ഈ കുടുംബത്തിൽ വിവാഹം കഴിച്ചതിന് ശേഷം എൻ്റെ കർത്താവേ, ഈ കുടുംബത്തിൽ നാശം വന്നുപോയല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ മൂലം അനേകർക്ക് ദോഷം വന്നല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ മൂലം എൻ്റെ കുടുംബം മുടിഞ്ഞല്ലോ. ഞാൻ മൂലം എൻ്റെ മക്കൾക്ക് നാശം വന്നല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ മൂലം എൻ്റെ ഭാര്യയ്ക്ക് സങ്കടമായല്ലോ. ഞാൻ മൂലം എൻ്റെ ഭർത്താവിന് വേദനാവിഷയായല്ലോ. ദൈവമേ, ഞാൻ എന്ത് വേണ്ടു? കർത്താവേ, എൻ്റെ അകൃത്യം എന്നോട് ക്ഷമിക്കണമേ. തകർന്നു നുറുങ്ങിയമായ ഹൃദയത്തോട് ഞാനിതാ വരുന്നു. തകർന്നു നുറുങ്ങിയമായ ഹൃദയം ദൈവമേ നിരസിക്കുകയില്ല. ദൈവത്തിൻ്റെ ഹരണിയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, കർത്താവേ, എനിക്ക് രക്ഷയുടെ സന്തോഷം മടക്കിത്തരയണമേ. കർത്താവേ, എൻ്റെ അധരങ്ങൾ അടഞ്ഞുപോയി, ഇപ്പോൾ സ്തുതിയില്ല. അധരങ്ങൾ അടഞ്ഞുപോയി, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞാൻ നാമത്തെ സ്തുതിക്കും. അതിക്കുറക്കാരെ ഞാൻ എൻ്റെ വഴി ഒടിപ്പിച്ചുകൊള്ളാം. ദൈവമേ, എൻ്റെ കൃപയിൻ പ്രകാരനോട് കരുണ ചെയ്യണമേ. ദൈവത്തിൻ്റെ സ്തോത്രം. പാപത്തെ ഓർത്ത് എഴുതിപ്പിട്ട് കരയുന്നു. സ്തോത്രം. എല്ലാം ക്ഷമിച്ചു തരുന്നു. എല്ലാം ക്ഷമിച്ചു തരുന്നു. എല്ലാം ക്ഷമിച്ചു തരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിപ്പോൾ ക്രിസ്തുവിൻ്റെ കുറിച്ചിൻ്റെ വീട്ടിലേക്ക് വരാം. കർത്താവിനോട് പറയാം, കർത്താവേ, പാപങ്ങൾ പലതും വന്നുപോയി. അരുതാത്ത വാക്കുകളൊക്കെ വന്നുപോയി. കർത്താവേ, ഓരോ അവയവം കൊണ്ടും പാപം ചെയ്തു പോയി. ഇപ്പോൾ ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു. ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും പാപം വരാത്ത അവയവങ്ങളില്ല. എൻ്റെ ഈ തൊലി, എൻ്റെ തൊക്ക്, അതെല്ലാം പാപമയമായി. കർത്താവേ, അന്യം സ്പർശിച്ചത്, തെറ്റുകൾ പറ്റിപ്പോയല്ലോ. കർത്താവേ, അബദ്ധം പറ്റിപ്പോയല്ലോ. ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളെ ഓർത്ത് നെടുവീർപ്പിടുക. കർത്താവിൻ്റെ ഇടയിലേക്ക് അന്ന് യഹൂദന്മാർ, പരീശന്മാർ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നു. സുന്ദരിയായ സ്ത്രീയാണ്, ചെറുപ്പക്കാരിയാണ്. അവളെ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് വരികയാണ്. അവളെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അതിനുശേഷം അവർ കർത്താവിൻ്റെ നേരെ നോക്കി. കർത്താവ് നോക്കുമ്പോൾ ഇവൾ പേടിച്ച് നിൽക്കുന്നു. നമുക്ക് ഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8:1. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, പ്രവൃത്തിയിൽ പിടിച്ചുപോയ, പാപം ചെയ്തതില് പാപത്തിൽ വെച്ച് തൊണ്ടി സേതം പിടിച്ചതുപോലെ പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തി. ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. യഹൂദന്മാര് കർത്താവിനോട് പറഞ്ഞു, പരീശന്മാര് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഗുരു, ഇവള് വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. വ്യക്തമാണ്, ഇവൾ വ്യഭിചാരം ചെയ്തു, വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായ പ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ വ്യഭിചാര കർമ്മം ചെയ്യുന്നവരെ കല്ലെറിയണം എന്നാണല്ലോ മോശ കൽപ്പിച്ചിരിക്കുന്നത്. നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. എന്റെ അഭിപ്രായം എന്താണ്? മോശ പറഞ്ഞിരിക്കുന്നു വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്. നിന്റെ അഭിപ്രായം എന്താണ്? ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. ഇവളെ കൊല്ലണം, അതോടൊപ്പം തന്നെ യേശുവിനെ കുറ്റം ചാചരിക്കുകയും വേണം. ഇവളെ വിടണമെന്ന് പറഞ്ഞാൽ യേശു ന്യായ പ്രമാണം ലംഘിച്ചു. ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞാൽ യേശുവിന് മനുഷ്യസ്നേഹമില്ല. ഏതുവിധത്തിൽ യേശുവിന് കുറ്റം ചുമത്തണം. അതിനുവേണ്ടി പഴുതടച്ചവർ വരികയാണ്. യേശുവിനെ കുറ്റം ചുമത്താനുള്ള വഴിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ സ്ത്രീയെ. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പേടിച്ചരണ് നിൽക്കുന്നു. പാവം, കൊല്ലും, അവൾക്കറിയാം. കൊല്ലാൻ അധികാരമുള്ളവരുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞു. കല്ലുകൾ, ഉരുളം കല്ലുകൾ നിന്ന് ദേഹത്തൊന്ന് വീഴും, ശരീരം ഉടയും. ശരീരം ചതഞ്ഞ്, അസ്ഥികൾ ഉടഞ്ഞ്, ആകെ തകർന്നവൾ വാശിയായി നിലത്ത് വീഴും. വീണ്ടും കല്ലുകളൊന്ന് വീഴും. അവളുടെ ചുറ്റും ഒരു കൽക്കൂമ്പാരം ഉണ്ടാകും. പാവം, അവൾ പേടിച്ചുപോയി. അവൾ ഭയം നിൽക്കുകയാണ്. തീർന്നു, ജീവിതം തീർന്നു, ഇവിടെ ജീവിതം തീരുകയാണ്. അപ്പോൾ അവൾ ഭയത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ എന്തുണ്ടായി? യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. യേശു അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ യേശു നിലത്ത് കുനിഞ്ഞ് വിരൽ കൊണ്ട് മണ്ണിൽ എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു. അവർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിവർന്ന് തലപൊക്കി. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾ കല്ലെറിഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പാപമില്ലാത്തവനാണ് അറിയാൻ. അപ്പോൾ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. കല്ലെറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞത് മോശം ന്യായപ്രമാണം അനുസരിച്ചു.
പാപമില്ലാത്ത കല്ലറിയുടെ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീയെ രക്ഷിക്കുകയാണ് ചെയ്തത്. നോക്കൂ, പാപിയെ രക്ഷിക്കുന്ന ക്രിസ്തു, പാപിക്ക് വരുന്ന നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ക്രിസ്തു. ഇന്നും ആ ക്രിസ്തു ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നും ജീവിക്കുന്നുണ്ട്. പാപത്തിൽ പിടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ആർക്കും മേനം പറയാനില്ല. ഒരുപക്ഷെ ചിന്തയിലായിരിക്കാം, അല്ലെങ്കിൽ വികാരത്തിലായിരിക്കാം, അല്ലെങ്കിൽ ആഗ്രഹത്തിലായിരിക്കാം, അല്ലെങ്കിൽ മോഹത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ നിരൂപണത്തിലായിരിക്കാം, അല്ലെങ്കിൽ മനോരാജ്യത്തിലായിരിക്കാം. പാപം വന്നുപോയി. പ്രവൃത്തിയിലായിരിക്കാം, വാക്കിലായിരിക്കാം, സ്വഭാവത്തിലായിരിക്കാം, പാപം വന്നുപോയി. ആ സ്ത്രീ ഭയജഗതിയായി നിൽക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യാത്തതിനുള്ള ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. യേശു നേരത്തെ കുരിഞ്ഞ് വീണ്ടും വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ നോക്കി, എന്താണ് യേശു എഴുതുന്നത്? ഞങ്ങൾ മറുപടി ഒന്നും പറയാതെ യേശു എന്താണ് എഴുതുന്നത്? അവരുടെ പാപമാണ് യേശു എഴുതുന്നത്, അവരുടെ പാപം. ഈ കൊണ്ടുവന്നവരുടെ പാപം യേശു എഴുതിയാക്കിയാണ്. യേശുവിനറിയാം, യേശുവിനറിയാം ഇവരാരെല്ലാമാണെന്ന്. അവരുടെ പാപം എന്താണെന്ന് യേശുവിനറിയാം. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവിടെ ഒന്നാമത് കല്ലെറിയട്ടെ എന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. സംഭവിച്ചതെന്താണ്? മനസ്സാക്ഷി ആക്ഷേപ ഹേതുവായി, മനസ്സിൽ കുത്തുകൊണ്ട് അവരോരുത്തരായി കല്ല് താഴെയിട്ട് പോയി. എറിഞ്ഞില്ല. ചാകുമെന്ന് വിചാരിച്ചിരുന്ന സ്ത്രീ, ഇപ്പൊ കൊല്ലുമെന്ന് വിചാരിച്ചിരുന്ന സ്ത്രീ അവരോരുത്തരും പിരിഞ്ഞു പോകുന്നു കണ്ടപ്പോൾ അവൾ നെടുതീർപ്പോടെ യേശുവിനെ മുഖത്തേക്ക് നോക്കി. ഈ അത്ഭുത പുരുഷൻ്റെ അടുത്ത് വന്നതുകൊണ്ടാണല്ലോ എനിക്ക് മോചനം കിട്ടിയത്. അവരറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവരെന്നെ കൊണ്ടുവന്നത് ഈ അത്ഭുത പുരുഷൻ്റെ അടുക്കിലേക്കാണല്ലോ. എന്തൊരു അത്ഭുതമാണ് ഇതാണെന്നത്. എനിക്ക് മോചനം കിട്ടിയല്ലോ, കൊല്ലാൻ വന്നവർ കൊല്ലാതെ പോയല്ലോ, ഈ ദൈവപുരുഷൻ്റെ അടുത്തേക്ക് വരാനിടയായത് ഭാഗ്യമായിപ്പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. അവൾ യേശുവിൻ്റെ മുഖത്തേക്ക് കണ്ണ് വയ്ക്കാതെ നോക്കി. ഇതുവരെയും ഭയപ്പെട്ടിരുന്ന കണ്ണുകളിൽ ഇപ്പോൾ അത്ഭുതം കൊണ്ട് വിടർന്നിരിക്കുകയാണ്. അത്ഭുതം, അത്ഭുതം, നന്ദി, സ്നേഹം. യേശു അവളെ നോക്കി. യേശു ആർദ്രതയോടെ പറഞ്ഞു, മനസ്സലിവോടെ പറഞ്ഞു, വധിക്കപ്പെട്ടവരോട് പറഞ്ഞു, കുറ്റം ചെയ്തവരോട് പറഞ്ഞു, സ്ത്രീയെ ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. സ്തോത്രം. എന്തൊരു അത്ഭുതം. ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പാപം ചെയ്യാത്തവൻ ശിക്ഷിക്കുകയാണെങ്കിൽ യേശുവിന് വേണമെങ്കിൽ ശിക്ഷിക്കാം, കാരണം യേശു പാപം ചെയ്തിട്ടില്ല. പാപം ചെയ്യാത്ത ഒരാളെ ഉള്ളൂ യേശു. നിങ്ങൾ പാപം ചെയ്യാത്തതിനുള്ള ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് യേശു വേണമെങ്കിൽ കല്ലെറിയാം. പക്ഷെ യേശു പറയുന്നു, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. സ്തോത്രം. ഭാഗ്യം. ആ സ്ത്രീ നെടുതീർപ്പോടെ നിന്നു. കർത്താവേ, അയ്യോ എനിക്ക് അബദ്ധം പറ്റി, ഞാൻ ഇനി ഞാൻ പാപം ചെയ്യില്ല പറയണമെന്നുണ്ട്, പക്ഷെ വാക്ക് പുറത്തു വരുന്നില്ല. പക്ഷേ അന്ന് രാത്രി അവൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അയ്യോ പറഞ്ഞോളാമായിരുന്നു, പറഞ്ഞോളാമായിരുന്നു, യേശുവിനോട് പറയാമായിരുന്നു, ഇനി ഞാൻ പാപം ചെയ്യില്ല എന്നൊന്ന് ഉറക്കം പറയാമായിരുന്നു. ഞാൻ പാപം ചെയ്യില്ല എന്ന് തീരുമാനിച്ചു, പക്ഷേ അതൊന്ന് യേശുവിനോട് പറയാമായിരുന്നു. രാവിലെ എളുപ്പ കാലത്ത് തന്നെ അവൾ എഴുന്നേറ്റു, ഉറങ്ങാൻ പറ്റിയില്ല. യേശു എവിടെയുണ്ട്, എവിടെയുണ്ട്, യേശുവിനോട് പറയണം, ഇനി ഞാൻ പാപം ചെയ്യില്ലെന്നൊന്ന് പറയണം. അവൾ അന്വേഷിച്ചിറങ്ങി, യേശുയോടെ, യേശുയോടെ. ആർക്കൊന്നും അറിഞ്ഞുകൂടാ. എളുപ്പം കാലത്ത് ഒരു സ്ത്രീ വന്ന് യേശുയോടെ, യേശുയോടെ ചോദിക്കുന്നു. പലരും പുച്ഛിച്ചു, പലരും പരിഹസിച്ചു. ഇവളുടെ ഉള്ളിൽ സ്നേഹം ആളിക്കത്തുകയാണ്. യേശുവിനെ കാണാനുള്ളതായി വാഞ്ച, ദാഹം ആളിക്കത്തുകയാണ്. ആരോ പറഞ്ഞു, യേശു ഇവിടെ നിന്ന് പോയി. യേശു ഗലീല ഡിസ്ട്രിക്റ്റിലെ നയ്യൻ പട്ടണത്തിലുണ്ട്. ശിമോൻ എന്ന് പറയുന്നൊരു പരീശൻ യേശുവിനെ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. ഓടി അവൾ, അവൾ ഓടി ശിമോൻ്റെ ഭൂമിയുടെ മുമ്പിലെത്തി. അവിടെ ചെന്നു, വാതുകൾ തിക്കും തിരക്കുമാണ്. അവൾ അകത്തേക്ക് ഊളിയിട്ട് കടന്നു ചെന്നു. ശിമോൻ ഇഷ്ടപ്പെട്ടില്ല, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു സ്ത്രീ, അതും കൊള്ളരാത്തൊരു സ്ത്രീ വന്ന് അവരുടെ വിരുന്നശാലയിലേക്ക് പ്രവേശിക്കുന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന യേശുവിൻ്റെ കാൽക്കൽ പിറകിൽ നിന്ന് കാൽക്കൽ കുമ്പിട്ടു. അവൾ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. എല്ലാവരും ശ്രദ്ധിച്ചു, യേശുവും കേട്ടു. നാഥാ, ഞാൻ പാപം ചെയ്തു പോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇനി ആയുസ് ഞാൻ പാപം ചെയ്യുകയില്ല. നീ കൊണ്ട് കൽപ്പിച്ചതുപോലെ തീരുമാനിച്ചിരിക്കുന്നു, ഇപ്പം ആയുസിൽ പാപം ചെയ്യുകയില്ല. അവളുടെ കണ്ണീര് കൊണ്ട് പാദം കഴുകി. യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ അനേകങ്ങളായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, സമാധാനത്തോടെ പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ പാപമർശരംഗത്ത് വന്നിരിക്കുന്നു. കാല് ഊണുമേശയുടെ അടിയിലേക്കിട്ട് മുടന്തു കാണാതെ ഇരിക്കത്തക്കവണ്ണം മാ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കാൻ മെപ്പി വേഷത്തിന് അനുവാദം കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിങ്ങളെയും അടുക്കൽ ചേർത്ത് കണയ്ക്കാൻ ആഗ്രഹത്തോടെ നിൽക്കുന്നു. വരുമോ? നിങ്ങൾ യേശുവിൻ്റെ അടിയിലേക്ക് വരുമോ? യേശുവിനോട് പറയുമോ, കർത്താവേ, ഇനിമേൽ പാപമില്ല, ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും, ഇനിമേൽ ഞാൻ പുതിയ സൃഷ്ടിയായിരിക്കും, ഇതുവരെയും വന്ന് പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം, കർത്താവേ, നിൻ്റെ തിരുവിലാവിൽ നിന്നുള്ള രക്തത്താൽ എൻ്റെ പാവക്കറകൾ കഴുകണം, നിൻ്റെ കൈകളിലും കാലുകളിലും ആണിയടിച്ചപ്പോൾ തകർന്നുപോയ ആ തിരുരക്തം കർത്താവേ, നിൻ്റെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നൊഴിയ തിരുരക്തം
എൻ്റെ കർത്താവേ എൻ്റെ മേൽ വീണ് എന്നെ തിരക്തത കഴുകണമേ, നാഥാ നീ എന്നെ ശുദ്ധീകരിക്കണമേ. ഇനിമേൽ ഞാൻ പാപം ചെയ്യുകയില്ല, ഇനി അരുതാ തോന്നലെ ജീവിതത്തിൽ വരികയില്ല, ഞാൻ ഇന്നു മുതൽ പുതിയ മനുഷ്യനായിരിക്കും. ആ തീരുമാനം നിങ്ങൾക്ക് എടുക്കുമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ദൈവത്തിൽ പറയാം, ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ മുടന്ത് കാണാതെ വണ്ണം അവൻ നിങ്ങളെ മറയ്ക്കും, അവൻ നിങ്ങളെ വിരുന്ന് മേശയെങ്കിലേക്ക് ആനയിക്കും, അവൻ്റെ ഭക്ഷണ മേശയെങ്കിൽ അവൻ്റെ കൂടെ ഇരിക്കാനുള്ള അനുവാദം നിനക്ക് തരികയാണ്. നീ ആ പേടിച്ചു കഴിഞ്ഞ നീ ഇപ്പോൾ ഇതാ നല്ല സൗഹാർദ്ദപരമായി പെരുമാറുന്ന നല്ലവനായ ദാവീദിൻ്റെ ഊണുമേശയെങ്കിലേക്ക് വരികയാണ്, യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ യേശുവിനോട് പറയാം, യേശുവേ ഞാനിതാ വരുന്നു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ അനുഭവം പ്രാപിക്കാം. നിങ്ങളതിനെ സഭ മാറണ്ട, സമുദായം മാറണ്ട, നിങ്ങളതിനെ പള്ളി മാറണ്ട. ഹൃദയം മാറ്റുന്ന ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രം മതി. യേശുവിൻ്റെ ഹൃദയം മുട്ടുന്നുണ്ട്, കെഞ്ചുകൊണ്ട് നിൽക്കുകയാണ്. മകനെ ഇതിൻ്റെ വാതിൽ എനിക്ക് തുറന്നു തരിക, മോളെ ഇതിൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരിക, ഞാൻ അകത്ത് വരാം. ഞാൻ അകത്ത് വന്ന് ഞാൻ നിന്നോട് നീ എന്നോടും കൂടി അത്താഴം കഴിക്കാം, വിരുന്ന് കഴിക്കാം, വിരുന്ന് മേശങ്കിലേക്ക് നീ ആനയിക്കാം. സ്തോത്രം. ആര് വരും? യേശുവിൻ്റെ വേദന കേട്ട് ആര് വരും? യേശു നിങ്ങൾ വിളിക്കുന്നു, യേശു നിങ്ങൾ ക്ഷണിക്കുന്നു, യേശു നിങ്ങൾ പേരതിൽ വിളിക്കുന്നു, യേശു നിങ്ങളുടെ പേരറിയാം, യേശുവിനെ നിങ്ങളുടെ ജീവിതം മുഴുവൻ അറിയാം, നിങ്ങൾ വീണുപോയ കാര്യങ്ങളെല്ലാം കർത്താൻ അറിയാം, വന്നുപോയ പാപങ്ങൾ കർത്താൻ അറിയാം, പക്ഷേ ഒന്നും ഓർക്കുകയില്ലെന്ന് കർത്താവ് പറയുന്നു. എല്ലാം ക്ഷമിക്കാമെന്ന് പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുമെന്ന് പറയുന്നു. വിശ്വസിക്കുന്നോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഇപ്പോൾ വ്യക്തമായി സമർപ്പണം എടുക്കുക. കർത്താവേ ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. യേശുവിനോട് നിങ്ങൾ പറയൂ, യേശുവേ ഇനി മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും, യേശുവേ ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക, യേശുവേ നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഒരു സമർപ്പണം എടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾ കേട്ട് പറയാം. യേശുവേ ഇന്ന് മുതൽ ഞാൻ പുതിയ മനുഷ്യൻ, ഞാൻ പുതിയ സൃഷ്ടി, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കാം. എന്നോട് മനസ്സറിയണമേ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഓർത്തുകൊള്ളണമേ. ഭയപ്പാടും വരുന്ന ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. നിങ്ങളുടെ പാപം ക്ഷമിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. നിങ്ങളുടെ മുടന്ന് മരുന്ന ക്രിസ്തു നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. നിങ്ങളുടെ അകൃത്യം മറച്ചു വയ്ക്കുന്ന ക്രിസ്തു നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. എല്ലാ തിന്മകളും മരുന്ന ക്രിസ്തു നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. ഹാലലുയ്യ. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ അതിനെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട എല്ലാവരെയും നാഥ അവിടുന്ന് തൃക്കൺ പാർത്ത് അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തോടുവേൽ അവിടെ തൃക്കരം വെക്കണമേ കർത്താവേ. വിശുദ്ധിയിൽ വളരുവാനും വിശുദ്ധിയിൽ തേജസ്സോടെ ജീവിപ്പാനും അവിടെ രണ്ടാമത്തെ എതിരേൽപ്പാനും മക്കൾക്ക് ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറേയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ പ്രാർത്ഥനാ യോഗം എല്ലാ മാസവും 1-ഉം 3-ഉം ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെ പവർ വിഷൻ TVയിൽ ഉണ്ടായിരിക്കുന്നതാണ്.